ഇതാണ് നീ എനിക്ക് തന്ന സ്വപ്നലോകം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മ നിറഞ്ഞ ഈ ഭൂമിയിലെ നല്ലവരായ മനുഷ്യരെ, ഇതൊരു സ്വപ്നലോകമാണ്. സ്വപ്നലോകം എന്ന് വെച്ചാൽ മനസ്സ് നിറയെ സൗന്ദര്യം ആസ്വദിക്കുന്ന എന്നെ പോലെ ഭംഗിയുള്ള ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിച്ചു പോകുന്ന ഒരു കലക്കൻ സ്വപ്നലോകം. വലിയൊരു പണക്കാരന്റെ ഒരേയൊരു സുന്ദരനായ മകനാണ് ഞാൻ. എന്റെ അച്ഛന് 3 ബെൻസ് ഉണ്ടല്ലോ. അതിലൊരു ബെൻസിലാണ് ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോയത്. എനിക്കിപ്പോ ബെൻസ് മാത്രമല്ല, വിരിയാറായ ഭംഗിയുള്ള താമരമുട്ടിന് ചുറ്റും ഒരുപാട് പൂമ്പാറ്റകൾ പാറി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ എനിക്ക് ചുറ്റും ഒരുപാട് സുന്ദരിമാരും എപ്പോഴും പാറി നടക്കുന്നുണ്ട്. ഞാനാണ് ബാലഭാസ്കരൻ, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. നിങ്ങൾക്കറിയോ, ഈ തലയണയും കെട്ടിപ്പിടിച്ച് ഇന്നലെ രാത്രി ഞാൻ എന്റെ മുറിയിൽ കിടന്നതാ. ഉറക്കം വരേണ്ട താമസമേ ഉള്ളൂ, ഞാൻ ഈ സ്വപ്നലോകത്തെത്തും. ഞാൻ കെട്ടിപ്പിടിച്ച പതുവതത്തെ ഈ തലയണ എന്നെ പ്രേമിക്കുന്ന, എന്നാൽ എനിക്ക് ഒരു പ്രേമവും തോന്നാത്ത ഒരുപാട് പെൺകുട്ടികളിൽ ഒരാളായി മാറും. കൊച്ചുമലാളി, ഹലോ, എന്തൊരു ഉറക്കായത്? മതി ഉറങ്ങിയത്? ഞാൻ ഉറങ്ങിപ്പോയി. ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. നീ തനിച്ചാണോ അല്ല ഒപ്പം വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരുപാട് പേര് വന്നിട്ടുണ്ട്. രാധിക, സുനൈന, അംബിക, ഇന്ദിര. എന്താ എല്ലാരും കൂടെ എന്നെ എന്ത് ചെയ്യാൻ പോവാ? എടുത്ത് പൊരിക്കാൻ പോവാ. എന്നാ പിന്നെ വേഗാവട്ടെ, എനിക്ക് നീ കാത്തു നിൽക്കാൻ വയ്യേ. മധുരം തിരിതാളമണയുവോളം
தேவாமிருதம் தூமி ரஜனிகள் சுங்கிகள் பிரமதவனோகதாருண்யம் அங்கராகமீ மெய்யில் கனகம் சார்த்தும்போ சந்திரசாலைகளில் ஆகாச தீபம் பவிழம் சொரியும்போ அழகே விரியும் சுடு சும்பரங்களில் நிழலா பொதியும் பரிரம் வனங்களாலே இருந்த வீதிகளில் என்னும் ஆதிர்கள் பொண்ணு நெஞ்சு வரவேற்கும் என் தலையில் சாரீத பரிதம மகரே மதப நிகமதப மகரி தூமி ரஜனிகள் சுமுகிகள் பிரமதவன மோகதாருண்யமா மாஞ்சனம் சூடுமீ லரிகள் குடவுமா குளிரில் அனுராகலாவண்யமா உர்வசி சந்திரிகே கைதொழாமே துறந்துவோ தேவனோ இதழ் விரிஞ்சுவோ பாரிஜாரும் பதினாறு மகரிய மதப மகரிய தங்கவஸ்ம கூறையிட்ட தம்புராட்டி நின்று இளநீர் குடமின்னுடைக்கும் ஞா நாட்டும் பாடி நிற்க இதுவரை கழிஞ்சில்லே இன்ன ஓடிட்டிங் உள்ள திவசமான இன்னே ஞாபக நின்னோடு பண்ணிருந்தேன் நேரம் வெளுத்து குளிச்சு சுத்தாய் முதலாளி அம்பலத்திலே போட்டு வரனே രാവിലെ തന്നെ ഡ്രൈവറോട് ചൂടായ ഡ്രൈവർക്ക് തരായി ശരിക്കടാ മുതലാളിയുടെ ഓഡിറ്റിംഗ് ഇന്നല്ല നാളെയാ മുതലാളി അത് മറന്നു ഓ ശരിയാ തലക്കനം കണ്ടാത്തൊന്നും ബാക്കിയുള്ളവർക്കൊന്നും ഓഡിറ്റിംഗ് മണ്ണാങ്ങിട്ടൊന്നും ഇല്ലെന്ന് സ്വന്തം കുടുംബത്തെ ഒന്ന് ഓഡിറ്റ് ചെയ്ത കാലം ഞാൻ മറന്നു 24 മണിക്കൂറും പണി 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 ഇതാ പറയണത് സ്വന്തക്കാരുടെ കൂടെ ഒന്നും പണിക്കുവാൻ പാടില്ലെന്ന് നീ ഇതൊന്നും കാണുന്നില്ല എന്റെ പ്രശ്നക്കട മുത്തപ്പ വെറുതെ ഇരിക്കുമ്പോ ശ്രദ്ധിക്കേ നേരെ ഉത്തരായിട്ടും ബാലഭാസ്കരൻ എണീറ്റില്ലേ ഭാഗീരഥി അവൻ നല്ല ഉറക്കമാ ഉണർത്തണ്ട ഇന്നലെ എപ്പോഴാ ഉറങ്ങിയെന്ന് ആർക്കറിയാം ഞാൻ കിടക്കാൻ വരുമ്പോഴും അവൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അവനെന്തോന്ന് അർദ്ധരാത്രി വരെ എഴുതിക്കൊണ്ടിരിക്കുന്നേ അവന്റെ തന്തയുടെ കല്യാണക്കുറി പെറ്റന്ന് മുതലേ അവനെ നീ വഷളാക്കാൻ തുടങ്ങിയതാ റോക്കറ്റ് പോലെ വളർന്നു എന്നല്ലാതെ അവനെ കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവൻ എന്നെ ഈ ബിസിനസ്സിലൊക്കെ ഒന്ന് സഹായിച്ചുകൂടിയ ഭാഗ്യം ഇനിയിപ്പോ അവൻ സഹായിച്ചിട്ട് വേണമല്ലോ നിങ്ങൾക്ക് റേഷൻ വാങ്ങിക്കാൻ അച്ഛനും അച്ഛനും കൂടി കോടിക്കണക്കിന് ഉണ്ടാക്കിയിട്ടില്ലേ ഇനിയുള്ള കാലം അവനെങ്കിലും ഇത്തിരി മനസമാധാനത്തോടെ ജീവിക്കട്ടെ അയ്യോ ഓടി വരണേ ഏ കൊച്ചുപുലാളി സ്വപ്നലോകത്തേക്ക് തലയണ കെട്ടിപ്പിടിച്ചു പോണേ കൊച്ചുപുലാളി ഇവനൊക്കെ തലയിളവിക്കാൻ റോഡിന് നടുക്കൂടുതൽ നടക്കണോ ഫുട്പാത്തില്ലേ പമ്പാരം പിടിക്കാൻ അയ്യോ ഇതെന്റെ ബാലഭാസ്കരനല്ലേ ബാലഭാസ്കരാ അമ്മാവാ എന്താ ഇത് വന്നേ ഹലോ ആത്മഹത്യയാണ് ഉദ്ദേശം അയ്യോ അല്ല ഉറക്കത്തിൽ എതിൽ നടന്നതാ കേറ് പോവാം പോവാം പോവാം
നേരം വെളുത്ത് ആസനത്തിൽ സൂര്യൻ ഉദിച്ചാലും പോത്തുപോലെ കിടന്ന് തുടങ്ങിക്കൂടാ. അപ്പൊ തലേണ മാത്രമല്ല കട്ടിലി വരെ നീടുത്തോണ്ടാണ്. എടാ നിന്നോടാ അളിയനൊന്ന് ക്ഷമിക്ക്, ഒരബദ്ധവും പറ്റാതെ അവനെ എത്തിയില്ലേ, അത് തന്റെ ദൈവാധീനം. നടുറോട്ട് കൂടെ ഈ തലേടെയും കെട്ടിപ്പിടിച്ച് ഈ പ്രായത്തിൽ നീ നടക്കുന്ന നാലാളെ കണ്ടാൽ നിന്റെ അച്ഛന് കുറച്ചിടല്ലിയോടാ. എന്നാ പിന്നെ നാളെ മുതൽ ഇവിടുത്തെ വേലക്കാരി ജാനുവിനെയും കെട്ടിപ്പിടിച്ചുണ്ടേ നടക്കാം. അച്ഛനും അമ്മമാർക്ക് ഇത്ര അന്തസ് കൂടിക്കോട്ടെ. എന്താ ഞാൻ കേട്ടു പറഞ്ഞത്? കൊച്ചുമുതലാളി എന്തിനാ ഇത്ര പരസ്യമായിട്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞത്? ഇങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അത് നീ ചൂല അങ്ങോട്ട് മാറ്റിപ്പിടി, ഇനി നീ അങ്ങോട്ട് മാറ്. ശവം ഇതേതാടാ ഈ തലോണ? ഇതാണ് അച്ചച്ച പ്രഭാവതി തലേണ. ഇവളുടെ കൂടെ അല്ലേ ഞാനിന്ന് മോർണിംഗ് വാക്കിന് പോയത്. നീ പരിചയപ്പെടുന്ന പെണ്ണുങ്ങൾ എന്താടാ ഒടിയന്മാരാണോ? ദിവസം ഓരോന്നോരോ തലവണയായിട്ട് മാറുന്നുണ്ടല്ലോ. അവന്റെ ഒക്കെ ഒരു ഭാഗ്യം. വയസ്സായ പിന്നെ എല്ലാം പോക്ക. എനിക്കറിയില്ല ഇതിന് ഇത്ര ബഹളം വെച്ച് തുള്ളാനൊന്നുമില്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം ഉറക്കത്തിൽ അവൻ എഴുന്നേറ്റ് പോയിട്ടുണ്ടല്ലോ. പോയപ്പോഴൊക്കെ ഒരേ അബദ്ധവും പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് അറിയാവല്ലോ. അതറിഞ്ഞോണ്ട് ഈ കുഞ്ഞിനെ എങ്ങനെ വേദനിപ്പിക്കണോ? അതും നേരാ അളിയനത് കാര്യമാക്കണ്ട. ഒന്നുമില്ലെങ്കിലും തലേനെയും കെട്ടിപ്പിടിച്ചതൊക്കെ ഒരു മകനെങ്കിലും അളിയനുണ്ടല്ലോ. എന്നെ നോക്കി, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം പത്തായി, എന്റെ വീട്ടിൽ ഇപ്പോഴും തലേടെ മാത്രമേ ഉള്ളൂ. അളിയാ, ബാലഭാസ്കരൻ നല്ലൊരു ചെറുപ്പക്കാരനാ, നല്ല അന്തസ്സും സ്നേഹമുള്ള ചെറുപ്പക്കാരൻ, സുന്ദരൻ. പുറമെ കീരിയും പാമ്പ് പോലാണെങ്കിലും സത്യം പറ, നിങ്ങൾ തമ്മിൽ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ബന്ധമില്ലേ? അത് ശരിയാ സദാശിവ, പക്ഷെ അവന്റെ കൂട്ടുകെട്ടുകൾ അല്പം കുഴപ്പം. ഈ റാണി തേനീച്ചയുടെ ചുറ്റും നൂറുകണക്കിന് ആൺ തേനീച്ചകൾ കൂടില്ലേ? അതുപോലെ അവന്റെ ചുറ്റും ഒന്നിനും കൊള്ളാത്ത കുറെ പേരുണ്ട്. അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടേ പറ്റൂ. ഞാനുള്ള കാര്യം പറയാ മുതലാളി, ശരിക്കും പറഞ്ഞ കൊച്ചുമുതലാളിയുടെ ചുറ്റും തേനീച്ചകളല്ല ഇപ്പൊ ഉള്ളത്, കടന്നില്ല, നല്ല അസല് കടന്നില്. അതിലൊരുത്തനോ ഒരുത്തി അറിഞ്ഞെന്ന് കുത്തിയാ മതി, പിന്നെ ബംഗ്ലാവിന്റെ അഡ്രസ് പോലും കാണൂല. മരക്കരുതേ, ഡ്രൈവറുടെ വേഷം കെട്ടിയ കാറിന്റെ സ്റ്റീറിംഗ് പിടിച്ച് തിരിച്ചാ മതി. ഈ വീടിന്റെ സ്റ്റീറിംഗ് തിരിക്കാൻ ഇവിടെ വരെ ആണുങ്ങളുണ്ട്. അറിയാ ഇവിടെ ഫെറ്റിൽ കൊടുക്കാം. എന്തിനാ? ഇവന്റെ ഒക്കെ ദേഹത്ത് അടിച്ചു കൊടുക്കാൻ ഒക്കെ വിഷമാ ചത്തുപൊട്ടത്. ഓരോരുത്തരും നിർത്തേണ്ടടത്ത് നിർത്താത്തത് കൊണ്ടാ. അതെ, എക്സ്ക്യൂസ് മീ, മുതലാളി തരുന്ന ഉപ്പും ചോറും കൂട്ടി ജീവിക്കുന്നിടത്തോളം കാലം ഏത് ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും കൊച്ചുമുതലാളിയെ എന്ത് വില കൊടുത്തും ഈ കേശം കൂട്ടി രക്ഷിച്ചിരിക്കും. അതിങ്ങനെ വലിയ കാര്യം പോലെ നീ വിളിച്ചു പോവണ്ട, അതിന് തന്നെ ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ നീ എന്റെ ചിറ്റമ്മയുടെ മകളുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകനായതുകൊണ്ടൊന്നും അല്ല. ഇത്ര അടുത്ത ബന്ധമായിട്ട് മുതലാളിക്ക് എന്നെ വിശ്വാസമില്ലല്ലേ. എനിക്ക് കുറച്ച് സമയം താ. കൊച്ചുമുതലാളിയുടെ മടിയിന്ന് ഒരു കടന്നലിന് ഞാൻ ഇപ്പൊ പിടിച്ചു തരാം. നിനക്ക് ചായയും കാപ്പിയൊന്നും വേണ്ടേ മോനെ? വേണം, ഇന്ന് എന്താ പലഹാരം? അച്ഛന് ചപ്പാത്തി ഉണ്ടാക്കി, പദമുള്ളവയെ കഴിക്കൂന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛന് ഇഡ്ഡലി ഉണ്ടാക്കി. നിനക്ക് ഇനി ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് പെട്ടെന്ന് വിഴുങ്ങാവുന്ന എന്തെങ്കിലും മതി. എന്നാലും കല്ലെടുത്ത് വിഴുങ്ങ്, പെട്ടെന്ന് വിഴുങ്ങാൻ പറ്റിയത് അത് മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. മതി, ഇത്തിരി മസാല അരച്ച് ഒന്ന് മൂപ്പിച്ചെടുത്ത നാലഞ്ച് കല്ല് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയാ അതിനും ഉണ്ടാവില്ല ഒരു ടേസ്റ്റ്. ഒന്ന് പോടാ. അല്ലാന്ന് പറയാൻ പറ്റുമോ, എന്റെ ഭാഗ്യരതി അമ്മേ. പൊട്ടു മതിയാ. മതി, നാലഞ്ച് പപ്പടം കൂടി കിടന്നോട്ടെ, കടിക്കുമ്പോ ഇത്തിരി ശബ്ദം ഉണ്ടാവുമല്ലോ. ആ സ്നേഹത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്, അത് കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് അറിഞ്ഞു സഹായിക്കണേ ഭഗവതി. എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണേ, പ്ലീസ് തയേ. ഓ മോന് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? പാല് മതി, രണ്ട് ഗ്ലാസ് പാല്. രണ്ട് ഗ്ലാസോ? രണ്ട് ഗ്ലാസ് പോയിട്ട് അര ഗ്ലാസ് പാലിനി ഇവിടെ ഇല്ല, മുഴുവനും അച്ഛൻ കുടിച്ചു. തപ്പണ്ട, പാല് കിട്ടിയില്ല. സത്യമാണോടാ നീ പറയുന്നത്? ഇത് സത്യമല്ലെങ്കിൽ മുതലാളി എന്റെ തല വെട്ടിക്കോ. കൊച്ചുമുതലാളിയുടെ മുറിക്കകത്ത് നമ്മൾ വേരോടെ പിഴുതെറിയേണ്ട ഒരു ചീത്ത കൂട്ടിട്ടുണ്ട്. അത് വെറും കടന്നലല്ല, നല്ല കരിങ്കടന്നല. ഒരു കുത്ത് കിട്ടിയാ മതി, മുതലാളിയുടെ നെടുന്തൂണ് വരെ ആടും. സമയം കളയാതെ അവനെ പിടിച്ച് പട്ടം പറപ്പിക്കും എന്റെ മുതലാളി.
നീ ഒരു കാര്യം ചെയ്യ്, ഒരു ബക്കറ്റ് ചൂടുവെള്ളം ഇങ്ങ് എടുക്ക്. ഒന്ന് നിന്നേ പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനാ ചൂടുവെള്ളം കൊണ്ട് ഓടുന്നേ? നമ്മുടെ മോനെ ഒന്ന് തേച്ച് കുളിപ്പിക്കാം. അയ്യോ, അവന്റെ ബാത്റൂമിലെ ഹീറ്റർ ഇന്നലെ റിപ്പയർ ചെയ്തു, ചൂടുവെള്ളം അതിൽ തന്നെ ഉണ്ടെന്ന്. ആ ചൂട് പോരടി അവന്, നല്ല വെട്ടിത്തിളച്ച വെള്ളം തന്നെ വേണോന്ന്. ഓരോരുത്തരുടെ താല്പര്യേ. എന്താ എന്താ കാര്യം? കാര്യം പറയാം, നീ അങ്ങോട്ട് മാറി നിൽക്ക്. അച്ഛനായാലും ശരി മോനായാലും ശരി, അനുവാദമില്ലാതെ ഇതിനകത്ത് കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കടന്ന് നീ എന്ത് ചെയ്യൂടാ, എന്നെ എടുത്ത് വിഴുങ്ങും. പറ അങ്ങോട്ട് വീശി ഒഴിക്കണം. ശവത്തിന് ഇതിനകത്ത് കയറ്റരുതെന്ന് നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ? തുരപ്പനെ പോലെ രാത്രി ഇതിനകത്ത് കയറി ആരും കാണാതെ പതുങ്ങിയിരിക്കാൻ അവനാരാ ഗന്ധർവനോ? ഗന്ധർവനൊന്നുമല്ല, എന്റെ അടുത്ത സുഹൃത്ത കുഞ്ഞുണ്ണി. അവനെപ്പോലെ ചില കൂട്ടുകെട്ടുകൾ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ ജന്മമൊന്നല്ല അടുത്ത 10 ജന്മത്തേക്ക് നീ നന്നാവാൻ പോണില്ല. ഇനി അവനെ ഇവിടെ കണ്ട, ഇപ്പൊ വന്നത് ചൂടുവെള്ള, ഇനി വരുന്നത് വെടിയുണ്ടയായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. തിളങ്ങുന്ന ഷർട്ടും പാന്റും ഇട്ട് മുടിയും ചീകി പൗഡറും ഇട്ട് സ്പ്രേയും പൂശി കണ്ട അലവലാദികളുമായി സ്വർഗം കളിച്ചു നടക്കാതെ അവനോട് അന്തസ്സായി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ. തന്തയായിപ്പോയില്ലേ, അല്പം മനസമാധാനം എനിക്കും കിട്ടിക്കോട്ടെ. അധ്വാനിച്ചു കൂട്ടിയതുകൊണ്ടായില്ല, ഇത്തിരി പാവങ്ങൾക്കും കൊടുക്കണം. ഒരു കുറ്റി പുട്ട ആ പാവം കട്ടിലിനടിയിലിരുന്ന് കഴിച്ചു എന്ന് വെച്ച് റബ്ബർ കച്ചവടക്കാരൻ കൈമള് മുതലാളിയുടെ ബാങ്ക് ബാലൻസ് ഒന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല. അതും ശരിയാണ് മോഹലാലി. ഇങ്ങനെ തടവി കളിക്കാതെ അതിന്റെ ഇടയിൽ കയറി ഒന്ന് വിളിച്ചപ്പെടുക, പൊള്ളിയിട്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. ഒരുമാതിരി ത്രിശങ്കു സ്വർഗത്തിൽ മുറിയിരിക്കുന്ന സുഖ ആകെ അങ്ങോട്ട് വീറുക. കൈമോൾ മോഹനാളി ഇത്രയും ചൂടായിട്ട് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ആ കെ ശവൻകുട്ടിയെ എന്നെങ്കിലും ഞാൻ കൊല്ലും. കേട്ടില്ലേ ഒച്ച മക്കളോ, പതുക്കെ ഇറങ്ങട്ടെ. കമ്പനി പോവാതെ കൊച്ചു മുതലാളി ഇവിടെ പനി പിടിച്ച് തൊള്ളുന്നുണ്ടാവുന്ന ഞാൻ പറഞ്ഞില്ലേ? ഇപ്പോഴെങ്ങനെ ഇവരെന്താടായി കാണിക്കുന്നത്? അതെ, ഇന്ത്യക്ക് വിദേശം നാണി നേടിത്തരുന്ന ഒരു തരം ഞരമ്പ് രോഗമാണ്. ഇംഗ്ലീഷിൽ ഇതിന് തോന്നിവാസ് എന്ന് പറയും. ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി അവരത് ഭംഗിയെ സംസ്കരിച്ചെടുക്കുക. മക്കളായി ജനിപ്പിച്ച തന്തമാരുടെ കാര്യവും കഷ്ടം. അതിലൊരു തന്തയ ഈ ബെൻസിൽ വന്നത്. അതാ എന്റെ ഒരു വിഷമം. ദിവസം ഒരു മണിക്കൂർ കളിച്ചാ മതി, പണത്തിന്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും. ഇത് പണത്തിന്റെ കൊഴുപ്പാന്ന് ആരടാ പറഞ്ഞത്? ഒന്ന് പിടിച്ചു നോക്കുന്നോ, നോക്കാം. അവനാണ് ജോണി, ഈ കൂട്ടത്തിലെ ആറ്റം ബോംബ്. കൊച്ചു മുതലാളിയോട് പുറമെ ചിരിച്ചും സൂപ്പിച്ചൊക്കെ കാണിക്കും, അകത്തോൻ തനി കള്ളനാ. അവന്റെ തന്തയ്ക്ക് ശിവകാശിയിൽ ഒരു പടക്ക കമ്പനിയുണ്ട്. തന്ത അവിടുന്ന് ഇഷ്ടംപോലെ പടക്ക അയച്ചു കൊടുക്കും. ഇവനിവിടെ ടേ ടേ ഒട്ടിച്ചിങ്ങനെ നടക്കും. സൂക്കാ ജീവിതം. അടുത്ത് നിൽക്കുന്ന രണ്ടെണ്ണം കണ്ട, അത് ഫുൾ കഞ്ചാവാ. അതിലൊരുത്തന്റെ തന്തയ്ക്ക് വയനാട്ടിലെ തോട്ടമുണ്ട്. അതും കഞ്ചാവാണോ? അല്ല, കാപ്പിത്തോട്ടം. മുതലാളിക്ക് ഇനിയും എന്നെ വിശ്വാസം അല്ലെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ എന്റെ തലവെട്ടിക്കോ. അല്ലെങ്കിൽ മുതലാളി തന്നെ ഈ കാർ ഓടിച്ച് എന്നെ എവിടെ വേണമെങ്കിലും ഇടിച്ചു കൊന്നോ. എന്നാലും ശ്രീ ഗുരുവായൂരപ്പനാണ് സത്യം, ഞാൻ സത്യം പറയൂ. മുതലാളി അങ്ങോട്ട് പോരുത്. അവനെന്റെ മോനെ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അവൻ കൊച്ചു മുതലാളിക്ക് തോറ്റു കൊടുക്കും, എന്നിട്ട് പുകഴ്ത്തി കൊമ്പത്ത് വെക്കും. കൊച്ചു മുതലാളി അതിൽ വീണ് അവൻ ചോദിക്കുന്നൊക്കെ എടുത്തു കൊടുക്കും, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാ? എന്ന് വെച്ചാൽ മുതലാളിയുടെ മോൻ ഒരു കഴുതയാണെന്ന് അർത്ഥം. നീ പറഞ്ഞത് ശരിയാണടാ, നിന്നോടൊരു പിടുത്തത്തിന് ഞാൻ ഇനി ഇല്ലേ.
വെറുതെ അല്ലടാ മനോജേ, ഞാൻ ചില നമ്പർ ഇട്ടിട്ടും ആ മോഹിനി എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത്. കള്ളൻ! ദൈവം ഇവന് കൊടുത്തത്ര പണം ഏതായാലും നമുക്ക് തരാൻ പോണില്ല. എങ്കിൽ പിന്നെ ഈ ഗ്ലാമറെങ്കിലും തന്നൂടെ? കണ്ടില്ലേ അവന്റെ ഒരു എടുപ്പ്? അതിന് വിത്ത് തന്നാണ് മോനെ, വെറുതെ തകര നട്ടിട്ട് കാര്യമില്ല. ഊർവശി, രംഭ, തിലോത്തമ, നാരായണി, പങ്കജാക്ഷി, ഇതെല്ലാരും കൂടി എങ്ങോട്ടാ തുടക്കത്തേക്കാ? നല്ലപോലെ ചിരിച്ചു ആളെ പറ്റിക്കാൻ നടന്നു. ഇന്നലെ കൊച്ചുമുലാളി കാണിച്ചത് ശരിക്കും പറഞ്ഞ ഭയങ്കര വൃത്തികേടാ. ഞാൻ ഇന്നലെ ഒന്നും കാണിച്ചില്ലല്ലോ. ഏതാടാ പെണ്ണുങ്ങള്? കൊച്ചുമുതലാളിയുടെ രാസലയിലേക്ക് കർട്ടം വലിക്കുന്ന പെണ്ണുങ്ങളാ. അവരിങ്ങനെ ദിവസവും പറന്നു വന്ന് കൊച്ചുമുതലാളിയെ പച്ചയ്ക്ക് തിന്നുമേ. പേടിക്കാനൊന്നുമില്ല. അടങ്ങ് മുതലാളി, കയ്യോടെ പിടിച്ച മുതലാളിക്ക് നടക്കട്. ഇന്നലെ എന്റെ പിറന്നാളിന് ക്ഷണിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് എന്തേ വരാതിരുന്നത്? ഞാൻ കാത്തിരുന്നത് വെറുതെയായി. എത്ര വലിയ പണക്കാരനാണെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ തഴയരുത്. അയ്യോ, ഞാൻ തഴഞ്ഞല്ല ട്രീസ, മറന്നുപോയതാ. ശരിക്കും ഞാൻ മറന്നുപോയതാ. അത് സാരമില്ല, കുറച്ചു കഴിഞ്ഞാൽ ട്രീസയുടെ ഷഷ്ടി പൂർത്തി വരുമല്ലോ, അത് നമുക്ക് നന്നായി കലക്കാം. കൊച്ചുമുതലാളി വരാത്തോണ്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ ഇന്നത്തേക്ക് മാറ്റി. അതൊരു നല്ല ഐഡിയ. അതിന് ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ കൊച്ചുമുതലാളിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ഇവിടെ കാണുമെന്ന് ഞാനാ പറഞ്ഞത്. എന്തായാലും എല്ലാരും കൂടെ ബംഗ്ലാവിലേക്ക് പുറപ്പെട്ടോ. നന്നായി, നമുക്ക് കൈമൾ മുതലാളി കൊണ്ട് കേക്ക് മുറിപ്പിക്കാം. അദ്ദേഹം കേക്ക് കട്ട് ചെയ്യൂ. പിന്നെ എന്റെ കേക്ക് അദ്ദേഹം ചൂടുവെള്ളം കൊണ്ടാ കട്ടിയത്. നിങ്ങളുടെ കേക്ക് മിക്കാതെ ആസിഡ് കൊണ്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ബർത്ത്ഡേക്ക് വരണം. ശരി, വരാം. വരാന്ന് പറഞ്ഞാ മാത്രം പോരാ, തീർച്ചയായും വരണം. എന്നിട്ട് വന്നിട്ട് വന്നിട്ട് എന്താന്ന് വെച്ചാ പറ. എന്നൊന്നും ഓർക്കാൻ എനിക്കൊരു ഗിഫ്റ്റും തരണം. അയ്യേ, ഇതൊക്കെ നടക്കാത്ത കാര്യാ. എനിക്കൊന്നും ഇഷ്ടമല്ല. നീ ഇങ്ങോട്ട് വന്നേ. എന്താ ഇവക്ക് എന്റെ തലയ്ക്ക് സുഖല്ലേ? വല്ല അഞ്ചോ പത്തോ പവന്റെ വല്ല മാലയോ വളയൊക്കെ മേടിച്ചു കൊടുക്കാൻ നല്ലത്. പിറന്നാളാണെന്ന് പറഞ്ഞ് ഒക്കത്ത് വെച്ച് കൊടുക്കാൻ കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് പറ്റുമോ? ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇത്തരം ഗിഫ്റ്റ് ഒന്നും ആരോട് ചോദിക്കും വേണ്ട. ഓ, ഇവന്റെ കാര്യം പോക്കാടാ. ഞങ്ങൾ ചില വിഷമങ്ങളായി കൊടിയും പിടിച്ച് പഠിക്കലിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി. മുതലാളി ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങൾ ചില വിഷമങ്ങൾ കാരണം കൊടിയല്ലേ പിടിച്ചത്? ഞാൻ ചില വിഷമങ്ങൾ കാരണം വടി പിടിച്ചിരിക്കുക. അതുപോലെ നിങ്ങൾ അറിയുന്നുണ്ടോ? അളിയന്താ ഇത്ര വൈകിയത്? ബംഗ്ലാവിൽ നിന്ന് പോകുന്നത് നേരെ ഒരുപാടായല്ലോ. ഞാനൊരു രാസലീല കാണാൻ പോകും. അതോടെ മനസ്സും ശരീരവും തളം. അവന്മാരോട് വെറുതെ കൊടി പിടിച്ചുള്ള ശക്തി കളഞ്ഞ് കമ്പനി പൂട്ടിക്കേണ്ട ഒരാവശ്യമില്ലെന്ന് പറ. അതിനുമുമ്പ് എന്റെ മോൻ തന്നെ ഒരു കുളം തോണ്ടും. ഹായ്, നല്ലയാളാ. ഇത് എവിടെയായിരുന്നു ഇത്രയും ദിവസം മുങ്ങി നടന്നത്? ഞാൻ മോഹിനി എവിടെയൊക്കെ തിരഞ്ഞു? ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞിരുന്ന ലേട്ടന്റെ ചില കാര്യങ്ങളൊക്കെ ലോണൊന്നും ശരിയായിട്ടില്ല. ഒരുപാട് കടം കയറി. ബാങ്കിന് കൊടുക്കാനുള്ളതൊക്കെ വസ്തുവിന്റെ രേഖ വെച്ച് വാങ്ങിക്കാന്നാ ഏട്ടനും പറഞ്ഞത്. കൊച്ചുമുതലാളി സഹായിക്കാന്ന് പറഞ്ഞ കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞു. അപ്പോഴാ ഒന്ന് സമാധാനമായത്. ഇത്രയും ദിവസം വൈകിട്ടും അന്ന് വാങ്ങിച്ച പണം മുഴുവനും എനിക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇത്രയേ ഉള്ളൂ, കുറച്ച് ദിവസത്തെ അവധി കൂടി തരണം. എതിര് പറയരുത്. ഞാൻ സന്തോഷത്തോടെ തന്നൊരു സഹായം കരഞ്ഞുകൊണ്ട് തിരിച്ചു തരുന്നത് എനിക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല. അത്ര വിഷമമുണ്ടെങ്കിൽ എനിക്കിത് പെട്ടെന്ന് വേണമെന്നില്ല. താൻ തന്നെ വെച്ചോ. നിന്റെ കഴുത്തകിടന്ന് മാലയോടെ അതാവും ഈ ചുരുട്ടി പിടിച്ച് നോട്ടായി മാറിയത്. സാരമില്ലടോ, താൻ തന്റെ ഏട്ടനോട് എന്നെ ഒന്നൊന്ന് കാണാൻ പറ. കുറച്ച് കടമുണ്ടെന്നല്ലേ ഉള്ളൂ. പ്രോനോട്ട് എഴുതി കൊടുക്കാൻ ആവശ്യത്തിന് സ്വത്തുള്ളതിന് ഒരു ഭാഗ്യമല്ലേ. ഞാൻ വഴിയുണ്ടാക്കാം. തൽക്കാലം വെച്ചോ. ബൈ, സീ. അവൻ എതിരൊന്നും പറയില്ല എന്ന് അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഇപ്പോഴെന്തായി? അവനെ ഒന്ന് ഊച്ചിയെടുക്കാനുള്ള ലൈസൻസ് അവൻ തന്നെ നിനക്ക് തന്നില്ലേ? അതാണ് ബുദ്ധി, ജോണിയുടെ ബുദ്ധി. ഇനി ആ മാല എടുത്ത് പുറത്തേക്കിട്ടേ. ഇനി ഇത് കണ്ടാലും അവനും മനസ്സിലാവില്ല. അല്ലെങ്കിലും ഈ കോടീശ്വരന്മാരുടെ മക്കൾക്ക് ബുദ്ധി അല്പം കുറവായിരിക്കും. ആരാ ജോണി അത്? അവന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? വസ്തുവിന്റെ രേഖ കാണിച്ച് കൊച്ചുമുതലാളിയുടെ കയ്യിൽ നിന്ന് കാശ് തട്ടാൻ നിനക്കൊരു ചേട്ടൻ വേണ്ടേ? അവനാണിവൻ, നിന്റെ ചേട്ടൻ ആൽബർട്ട്. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, പരിചയപ്പെടുന്ന പെണ്ണുങ്ങൾക്ക് ദാനം കൊടുക്കുന്ന ഈ സ്വഭാവം നീ അഞ്ചാം ക്ലാസ് മുറി തുടങ്ങിയതാ? ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? പിറന്നാളാണെന്നും പറഞ്ഞ് അഞ്ചു പവന്റെ ഒരു നെക്ലേസുമായി കൊടുക്കാൻ ആ ത്രീസത്തിന്റെ ഭാര്യയാണോടാ അതോ പെങ്ങളോ? ഇത് രണ്ടുമല്ല മാമം, പേടിക്കണ്ട.
എനിക്കൊരു പേടിയില്ല. നിന്റെ അച്ഛനാ നിന്നെ ഓർത്ത് മനസ്സമാനം ഇല്ലാത്തത്. എനിക്കറിയാം, പക്ഷെ ഞാൻ എന്താ ചെയ്യാ? എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സല്ല എന്റെ അച്ഛന്റേത്. ആയ കാലത്തൊരു പെണ്ണിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാത്ത ആരാ ഉള്ളത്? മാമനെ പണ്ടൊരു തമിഴത്ത് പറ്റിച്ചിട്ടില്ലേ? അമ്മായി കേക്കും. എന്നാലും നീ കളിക്കുന്നത് കടന്ന കയ്യാ. അഞ്ചു പവൻ എന്നൊക്കെ പറഞ്ഞ പൈസ എത്രയാ? ഷോ, പിന്നെ എങ്ങനെയാ മാമ ഒന്ന് ഊരുന്നത്? നാലഞ്ച് മാസത്തെ ഒരു ചെറിയ പരിചയം വെച്ച രാക്ഷസീനോട് എന്താ ചോദിച്ചെന്നറിയാമോ? എന്നൊന്നും ഓർമ്മിക്കൊരു ഗിഫ്റ്റ് വേണമെന്ന്. അതായത് അവക്കൊരു കുഞ്ഞിനെ വേണമെന്ന്. ആ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അതൊന്നും എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ ശരീരവും വെച്ച പാപ അമ്മായിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ എങ്ങനെ വല്ല പുരോഗതി ഉണ്ടോ? ഒരു പുരോഗതി ഇല്ലടാ, വിത്തെല്ലാം കാറ്റി പറന്നു പോയി. ഇപ്പൊ കാറ്റ് മാത്രം ബാക്കി. അമ്മായി കുടിക്കുന്നില്ലേ? എനിക്കിന്ന് വ്രതാ. അമ്മായി, ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന മാറ്റിയെടുക്കാൻ വല്ല വ്രതമുണ്ടോ? അതിന് വ്രതം എടുത്തിട്ട് ഒരു കാര്യമില്ല. നല്ല ബലമുള്ള ചങ്ങല വാങ്ങി കാല് കട്ടിലോട് ചേർത്ത് കെട്ടിയാ മതി. അമ്മയൊരു ചങ്ങല എടുക്കാൻ ഉണ്ടാവോ? ചങ്ങലയോ? നിനക്കെന്തിനാ ഇപ്പൊ ചങ്ങല? പട്ടികളെയൊക്കെ പൂട്ടിയിട്ടല്ലോ. പട്ടികല്ല എനിക്ക്. നീ എന്തു കുരുത്തകേടാ ഒപ്പിക്കാൻ പോണേ? കിടക്കാൻ പോകുമ്പോ എന്തിനാടോ ചങ്ങല കയറും? രാത്രിയായ രാവിലെ നേരം വിളിക്കൂലോ ഒന്ന് പേടിച്ചോണ്ടാ ഞാൻ കിടക്കുന്നത്. എനിക്ക് ഇത്തിരി മനസ്സമാനത്തോടെ ഉറങ്ങണം. അച്ഛന്റെ ഓരോ വർത്താനം കേട്ട് നീ തൂങ്ങാൻ പോവാ? കിടന്നോണ്ട് ആരെങ്കിലും തൂങ്ങുവോ അമ്മേ? അമ്മ എന്ത് മണ്ടത്തരായി പറയുന്നു? ഓ, അത് ശരി. കാലി കെട്ടാനാണോ? നിന്നോട് ചങ്ങലയുടെ കാര്യം പറഞ്ഞു എന്ന് നാത്തൂൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ഞാൻ അതങ്ങ് മറന്നുപോയി. എന്റെ മോനിപ്പോ ചങ്ങലയും കയറും ഒന്നും വേണ്ട. കിടക്കുമ്പോ മുറിയുടെ വാതിൽ കൊളുത്തിട്ട് കിടന്നാ മതി. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അമ്മേ. നേരം വിളിക്കുമ്പോ കൊളുത്ത് ഞാൻ തന്നെ അങ്ങ് തുറക്കും. അവൻ ഉറങ്ങാൻ പോയോടി? പോയി. ഒരു കയറും ചുരുട്ടി പിടിച്ച് എന്റെ കുഞ്ഞ് ഉറങ്ങാൻ പോയി. മറ്റവനകത്ത് കയറിയിട്ടുണ്ടോ? ഏത് മറ്റവൻ? എനിക്ക് എന്റെ മോന്റെ കാര്യം മാത്രമേ അറിയാവൂ. മറ്റവന്റെ കാര്യം ഒന്നും എനിക്ക് അറിയാൻ വയ്യ. ഓ, റബ്ബർ കച്ചവടം കമ്പനി നിർത്തി നമ്മൾ എന്നാ സി ഐ ഡി ആയത്? മുതലാളി അകത്ത് തപ്പ്, ഞാൻ പുറത്ത് തപ്പാം. ലൈറ്റ് അടയ്ക്കടാ, ഇത് ഓഫ് ആവൂല. ഓ, എന്റെ ജാനു. എന്തായി? അവൻ പുറത്തെങ്ങും ഇല്ല മോലാളി. അകത്തുമില്ല, അതുറപ്പാ. ബാലഭാസ്കരനാണെങ്കിൽ കഥകടച്ച് കിടക്കുകയും ചെയ്തു. എന്നാൽ ഇനി പേടിക്കണ്ട, അവൻ അകത്ത് കയറിയാൽ സ്വീകരിക്കാനുള്ള വിദ്യ എനിക്കറിയാം. മുതലാളി പട്ടികളെ തുറന്നുവിട്ട്. പട്ടികള് പുതിയതാ, നമ്മളോട് തന്നെ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടില്ല. കടിച്ച പ്രശ്നമാവും. പ്രശ്നം ആയിക്കോട്ടെ, സ്വല്പം മൃഗീയമായ രീതിയിൽ തന്നെ മുതലാളി മുൻകരുതലെടുത്തില്ലെങ്കിൽ കൊച്ചു മുതലാളിയെ ചുരുട്ടി കഞ്ചാവാക്കി അവൻ പോകും. കണ്ണിന് മുമ്പിൽ കണ്ടതാണല്ലോ, എന്നിട്ടും വിശ്വാസമായില്ലേ? ഞാൻ തുറന്നുവിടാം. ഭഗവാനെ, പട്ടികൾ എന്തിനാ കുറയ്ക്കുന്നേ? അതവര് ലോഹ്യം പറയുന്ന, നീ ഉറങ്ങിക്കോ. ലോഹ്യം പറയേ? ഈ സമയത്തൊന്നും ലോഹ്യം പറയാൻ, ഞാൻ രണ്ടിനെയും കൂട്ടിലടച്ചാണല്ലോ. എന്നാലേ രണ്ടിനെയും ഞാൻ തുറന്നുവിട്ടു. ആ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ കലികാല വിത്ത് ഇനി ഈ വീട്ടിനകത്ത് കയറരുത്, അത്രേ ഉള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കയറി നോക്കടാന്ന കേശവം കുട്ടി എന്നെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയുടെ ഒറ്റ ശക്തി കൊണ്ടാ ഞാൻ ചാടി കയറിപ്പോയത്. സാരമില്ല, നാളെ മുതല് ഈ വഴിക്ക് എന്നെ നീ സ്ഥിരമായിട്ടങ്ങ് കയറിക്കോ. സത്യം പറയാലോ, എനിക്കിതിനകത്ത് ഒറ്റക്കിടക്കാൻ പേടിയാ. ഉറക്കത്തിൽ എണീറ്റെടുക്കുമ്പോ പിടിക്കാൻ ആളുണ്ടാവൂല്ലോ. താഴത്ത് പട്ടികൾ ബഹളം വെക്കുന്നുണ്ടല്ലോ, ആരാധന തുറന്നുവിട്ട്. ആ കൊശവൻ കുട്ടിയാ, എന്നെ കടിപ്പിക്കാനാ. എന്നെ ഒരു പട്ടികളും ഒന്നും ചെയ്തില്ല. അവറ്റയ്ക്ക് അവനെക്കാളും തറവാടുത്തോണ്ട്. നിങ്ങൾ ഇങ്ങനെ ഉറക്കം വരാതെ ആദ്യം പിടിച്ചിട്ട് കൊച്ചു കുഞ്ഞോ മറ്റോ വന്നോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു അപകടത്തിലും നമ്മുടെ മോൻ ചെന്ന് പെടില്ല, എനിക്ക് ഉറപ്പാ. ആ ഉറപ്പ് എനിക്ക് വേണ്ട. പെറ്റതള്ളക്ക് രണ്ട് കാര്യം അറിയാവൂ. ഒന്ന് മക്കളെ പുന്നാരിക്ക, പിന്നെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നെഞ്ചത്തടിച്ച് കരയാൻ. എന്നാ പെറാത്തതന്താ അതിനുള്ളതല്ല. അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവന്റെ സകല കളികളും കുറെ കാലമായി ഞാൻ നോക്കിക്കാണുന്നു. നീ വിചാരിക്കും ഞാൻ അവന്റെ ശത്രുവാണ്. ശത്രുവല്ല, അച്ഛനാ അച്ഛൻ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി നീ മൂന്ന് മാസം ഗുരുവായൂർ ഭജനം ഇരുന്നില്ലേ? കൊട്ടിയൂരും ശ്രീകാകുളത്തും വഴിപാട് നേർന്നില്ലേ? കൃഷ്ണാഷ്ടമി ദിവസം നോമ്പ് നോറ്റ് 150 ബ്രാഹ്മണർക്ക് സദ്യ കൊടുത്തില്ലേ? അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവസാനം ദൈവം തന്ന കുഞ്ഞിക്കാലിന് ശ്രീകൃഷ്ണന്റെ സ്വഭാവം തന്നെ ആയിപ്പോയത്. നമ്മുടെ മോനിപ്പം 1050 ഗോപസ്ത്രീകളുടെ നടുവിലാണെന്ന് ആ പൊതുവെ കിട്ടിയ റിപ്പോർട്ട്. ഇക്കണക്കിന് പോയാൽ 16,000 തികയാൻ അധികം കഷ്ടപ്പെടേണ്ടി വരില്ല. കൊച്ചുമോലാലിക്ക് എന്നൊന്ന് ഓർമ്മിക്കാൻ ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇനിയും ട്രീസിക്ക് കൊടുത്ത മാലയല്ലേ? അതെ, കൊടുത്താണെന്ന് വെച്ചെന്താ, നമുക്ക് തിരിച്ചെടുത്തൂടെ? അവളറിയാതെ ഞാനിതിങ്ങി അടിച്ചെടുത്തു. 6 മാസം മുമ്പാ മുതലാളി അവളുടെ ഒരു പിറന്നാൾ കഴിഞ്ഞത്. ഇത്ര പെട്ടെന്ന് വീണ്ടും ഒരു പിറന്നാൾ വരാൻ അവളെന്താ 6 മാസത്തിലാ ജനിച്ചത്? സാരമില്ലടാ, നാളെ ശാന്തിയുടെ ബർത്ത്ഡേ, അവക്കൂടെ കണ്ണ്. ഇനി ഒന്നും നോക്കാനില്ല, അവന്റെ കല്യാണം വേഗം നടത്തണം, അതേ ഉള്ളൂ ഒരു രക്ഷ.
ഒരു പെണ്ണ് വന്നാൽ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും. അതിന് പെണ്ണ് വേണ്ടേ? വേണം, നല്ല ധൈര്യമുള്ള ഒരു പെണ്ണിനെ വേണം. വേണ്ടി വന്നാൽ രണ്ടെണ്ണം ചെകിട്ടത്ത് പൊട്ടിക്കാൻ മടിക്കാത്തൊരു കുട്ടിയായിരുന്നു. നീ അവനെ തല്ലിയിട്ടില്ല, ഞാനും തല്ലിയിട്ടില്ല. ഇനി ഭാര്യയെങ്കിലും രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അച്ചടക്കം ഉണ്ടാവില്ല. കിടന്നോ. പൊതുക്കെ കെട്ടണോ പന്നി? കാല് ഞാൻ കട്ടിലിനോട് ചേർത്ത് മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്കിനി ഒരു ജോലി ഇവിടെ ബാക്കിയുണ്ട്. ആ പട്ടികളെ തുറന്നു കിട്ടാതിന് കേശവം കുട്ടിക്ക് ഒരു കടി കൊടുക്കണം. ഞാൻ ആ കടിയും കൊടുത്തിട്ട് അതുവഴി വീട്ടിൽ പോകും. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. കേശവം കുട്ടി, എന്റെ കേശവം കുട്ടി, നീ എന്തൊരു ഉറക്കാടാ കഴുതേ ഉറങ്ങുന്നേ. ആ കുഞ്ഞുണ്ണി ഒരു പെണ്ണിനെയും കൂട്ടി വന്ന് കൊച്ചുമകളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഇപ്പൊ ചാടി, വേഗം ചെന്നാ പിടിക്കാം. പട്ടികൾ പുതിയതാ, നമ്മളോട് തന്നെ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടില്ല. പട്ടി ഞാനീ വീട്ടിലെ കുട്ടിയെ കേശവ കുട്ടി. ചായ കാറെന്ത് ഇതുവരെ കഴുകാത്ത? ആ കേശവൻ കുട്ടിയോടെ? അവൻ പട്ടിക്കൂട്ടിലുണ്ട്, നല്ല ഉറക്ക. എന്ത്? പട്ടികൾ പുറത്തുണ്ട്, അവറ്റേ നല്ല ഉറക്ക. താങ്ക്സ് സീതാ. നീ എപ്പോഴാണ് ഇറങ്ങിപ്പോയത്? ഓർമ്മയില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യം ഉടനെ നടത്തണം. ഏത് കാര്യമേ? നിന്റെ കല്യാണ കാര്യം. നിനക്ക് ഉടനെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണമെന്ന് അച്ഛൻ പറയുന്നേ. എന്നാ പിന്നെ ഇന്ന് തന്നെ നോക്കാൻ പറയാമേ. കൂടെ കിടക്കാൻ ഒരാളുണ്ടായാ രാവിലെ ഡേറ്റ് പോകുമ്പോ എന്നെ ഒന്ന് പിടിച്ചു വെക്കുമല്ലോ. എന്നാ പെണ്ണ് കാണാൻ പോകാൻ അവനോട് കൊള്ളാൻ പറ. സദാശിവം ബ്രോക്കറേയും കൊണ്ട് ഇങ്ങെത്തും. അതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ, ഒന്ന് ചാരുലത, ഒന്ന് സോമലത. രണ്ടും വളരെ സോഫ്റ്റാ. ഇതൊക്കെ വണ്ണം കുറയ്ക്കാനുള്ള കെട്ടിക്കാഴ്ചയാ. ചാരുലതയ്ക്ക് 20, സോമലതയ്ക്ക് 30. അതുകൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും. കൈമള് മുതലാളിക്ക് പറ്റിയ തറവാട്ടുകാരാ. വണ്ണം അല്പം കുറഞ്ഞാൽ രണ്ടിനെയും കെട്ടിച്ചു വിടണമെന്ന അവരുടെ പാരന്റ്സ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആരെ പിടിച്ചു എന്ന് പറ, നമുക്ക് ഉടനെ ആലോചിക്കാം. മിണ്ടിപ്പോകരുത്, വാടോ. ഇതിൽ ഇത്ര ദേഷ്യം പഠിക്കാൻ എന്താ ഉള്ളത്? ബാലഭാസ്കരൻ കുഞ്ഞിന് നമ്മുടെ സമുദായത്തിൽ നിന്ന് നല്ല ചുണയുള്ള പെൺകുട്ടി വേണമെന്നല്ലേ മുതലാളി പറഞ്ഞത്? ഇത്രയും ചുണയുള്ള പെൺകുട്ടി ഇന്ത്യയിൽ ഇനി വേറെ കാണില്ല. എടോ, അവന് ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നേ ഞാൻ ആഗ്രഹമുള്ളൂ. ഇത്തരമാതിരി ദുർഘട പരിഹാര പാഠശാല പോലെ രണ്ട് പെണ്ണുങ്ങള്. ഇവനെ എടുത്ത പെണ്ണുങ്ങളുടെ നടുക്കം കൊണ്ടു വയ്ക്കുക, ഒരു ഒറ്റ ഇടിക്ക് ചമ്മന്തിയാകണം. വേണമെങ്കിൽ നീ നിന്നോ, ഉടലോടെ സ്വർഗത്തെത്താം. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല, ഇയാൾക്ക് നിങ്ങളുടെ കൂടെ ഇതൊക്കെ ഒന്ന് പഠിക്കണോ? എന്റെ കൈമള് കൊടയും എടുത്ത് ചാടി പുറപ്പെട്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെ വരുമെന്ന്. അളിയന്റെ ഓരോ വാശികാരനാ. നല്ല ചുണം വേണം, ധൈര്യം വേണം, ഒരു പട്ടാളക്കാരിയെ പോലെ അവനെ വരച്ചവരെ നിർത്തണം എന്നൊക്കെ ബ്രോക്കറോട് പറഞ്ഞ് അവൻ പിന്നെ അവിടെ പോകാനാ? അവരായത് കൊണ്ട് ജിംനേഷ്യത്തിൽ പോയി, ഞാനായിരുന്നെങ്കിൽ വല്ല സർക്കസ് ക്യാമ്പിനും പോയനെ. അല്ല, പെങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഏടത്തി ആ ഗുസ്തിക്കാരികളുടെ കാര്യം കേട്ട തരിപ്പില, ഒന്നും ചോദിക്കണ്ട. നാത്തൂനെ, ഞാൻ ഒരു പെൺകുട്ടിയെ പറയാം, അതൊന്ന് ആലോചിച്ചാലോ? ആലോചിക്കാം. മോനെ മോനെ, എടാ നീ ഒന്ന് വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാക്കി, നമുക്ക് ഒരിടം വരെ പോകാം. എവിടേക്കാ എന്താന്നൊക്കെ പിന്നീട് പറയാം. കേട്ടപ്പോ അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടായി, നിനക്കും ഇഷ്ടപ്പെടും. ഇത് നടക്കുമെന്നായി എനിക്ക് തോന്നുന്നേ. ഒറ്റയ്ക്ക് കിടന്നിട്ടും ഇന്നെങ്കിലും നീ തലയണയെടുത്ത് നേരം വളർത്തപ്പോ പുറത്തേക്ക് പോയില്ലല്ലോ, അത് തന്നെ നല്ല ലക്ഷണമാ. ഈ കല്യാണം നടക്കും. ആരാടാത്? കുഞ്ഞുണ്ണി. അവനുണ്ടായത് കൊണ്ടാ എഴുന്നേറ്റ് കിടക്കാൻ പോയി ഞാൻ തിരിച്ചു വന്ന് കിടന്നത്. അമ്മ ക്ഷമിക്കണം. എത്രയും പെട്ടെന്ന് അമ്മ കൊച്ചുമുരാളി പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കണം. എന്നിട്ട് അവരോട് രാവിലെ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് കൊച്ചുമുരാളി മുറുക്കി പിടിക്കാൻ പറയണം. ആദ്യത്തെ ഓട്ടം 5:10 ഉണ്ടാവും. അത് ചുമരിലിടിച്ചു വീണാൽ
അടുത്ത ഓട്ടം 5:55 ശനിയാഴ്ച മാത്രം അത് 6:30 എവിടുന്ന അമ്മേ ഇപ്പൊ വന്ന ആലോചന? എനിക്കറിയില്ല എന്റെ കുഞ്ഞുണ്ണിയെ. ഇവിടെ നിന്നും ഇവന് പെണ്ണാലോചിച്ച ശരിയാവില്ല എന്നും പറഞ്ഞ് പുറം കടലിൽ നിന്നെങ്ങാണ്ട് പിടിച്ചോണ്ട് വരണം എന്നൊക്കെയാ എല്ലാരും പറയുന്നത്. അപ്പൊ പിന്നെ വല്ല സ്രാവും ആവും. എന്താ അമ്മേ പെണ്ണിന്റെ പേര്? ചന്ദ്രിക. ഇളയടത്ത് ചന്ദ്രശേഖര കൈമളുടെ ഒരേ ഒരു കുട്ടി ചന്ദ്രിക. ഡിഗ്രിക്ക് ഗോൾഡ് മെഡൽ വാങ്ങിയ കുട്ടിയാത്രേ. അങ്ങനെ വല്ല കുട്ടികളെ നീ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ മോനെ? ഇവനെ പറ്റി ആളുകൾ ഓരോന്ന് പറയുന്നൊക്കെ നേരെയാണോ കുഞ്ഞുണ്ണിയെ? ഞാനും കേട്ടു കൊച്ചുമോനാളിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേര് എന്റെ അറിവിലില്ല. അത് തന്നെയാ ഞാനും പറയുന്നത്. എന്റെ കുട്ടിയുടെ എല്ലാവർക്കും അസൂയ. മോൻ കുളിച്ച് വേഗം റെഡിയാവ്, നമുക്ക് ആ ചന്ദ്രിയെ പോയി കാണാം. ഏതാടാ ഈ ചന്ദ്രിക? നമ്മുടെ ലിസ്റ്റിൽ ആ പേരിലൊന്നില്ല. വരണം വരണം. നമസ്കാരം. നമസ്കാരം. തത്തിന്നം തകതിന്നം തോന്തിന്നം നംതിന്നം. ചന്ദ്രിയെ നിന്റെ തുള്ളിക്കളി മതിയാക്ക്, അവരും എത്തി. ദേ കുട്ടികളെ, ഇന്നത്തെ തുള്ളിക്കളി മതി. എല്ലാവരും ബഹളം ഉണ്ടാക്കാതെ മുൻവശത്തോടെ പോണം. അവിടെ കുറെ വലിയ ആൾക്കാർ വന്ന് ഇരിപ്പുണ്ട്. ആരാ ടീച്ചറേ അത്? അമ്മ പറഞ്ഞില്ലേ, അത് തന്നെ. വലിയൊരു പണക്കാരന്റെ അതിലും വലിയൊരു മോൻ, പേര് ബാലഭാസ്കരൻ. എന്നെ പെണ്ണ് കാണാൻ വന്നതാ. ഇതിലെന്താ ചിരിക്കാനുള്ളത്? എന്റെ സകല മൂടും പോയി. അവരെന്തിനാ അമ്മ ഇത്ര രാവിലെ തന്നെ വീടും കുലുക്കി ഇങ്ങോട്ട് വന്നത്? ഉച്ചയ്ക്ക് ശേഷം വന്നിരുന്നെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവൂലേ? അയാൾക്ക് ടീച്ചറെ കിട്ടാൻ ഹൃദയമായിട്ടുണ്ടാവും. അകത്ത് നൃത്തത്തിന്റെ ബഹള. എന്റെ കുട്ടിക്ക് നൃത്തം എന്ന് വെച്ചാ ജീവനാ. തുള്ളക്കാരിയാണ് മാമ വെളിച്ചപ്പെടുന്ന ടൈപ്പാ. യോഗം. മോനെന്തോ പറഞ്ഞല്ലോ. എന്താ? ഏയ് ഒന്നുമില്ല, അത് ഞാൻ പിന്നെ കുട്ടിയൊന്ന് കാണാലോ എന്നോ. എന്തൊക്കെയോ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. മൈഥിലി, മൈഥിലി, ഞങ്ങള് പോയി വിളിച്ചോണ്ട് വരാം. നീ ബേളം വെക്കണ്ട. ഒരു നല്ല സാരിയൊക്കെ കൊടുത്ത് ഇത്തിരി വൃത്തിയിൽ വേണം അങ്ങോട്ട് ചെല്ലാൻ. എന്നെ അങ്ങനെ ഇപ്പം കെട്ടിക്കാഴ്ച പോലെ ആരും കാണണ്ട. ഞാൻ എങ്ങനെയാണോ അങ്ങനെ കണ്ടാ മതി, അല്ലാത്ത ഒരാളെ എനിക്ക് വേണ്ട. മോള് പറഞ്ഞത് ശരിയാ, മോൾ ഇങ്ങനെ തന്നെ വന്നാ മതി. ഞാൻ ബാലഭാസ്കറിന്റെ അമ്മയാ. മോളുടെ അടുത്ത് നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടികളാ. ചന്ദ്രയ്ക്കും ബാലഭാസ്കറിന് ഇഷ്ടമായി കഴിഞ്ഞാ പിന്നെ ഇവരുടെ കാര്യാ കഷ്ടം. നമസ്കാരം. ടീച്ചറെ പെണ്ണു കാണാൻ വന്ന നമ്മുടെ സാറാണോ? സാറിപ്പോ പണ്ടത്തേക്കാള് ഭംഗി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ കഴിയുന്ന ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ഇത് കലങ്ങി അക്ഷയാണല്ലോ, നിങ്ങൾ തമ്മിൽ അറിയോ? അറിയണോ? സാറിന് ഞങ്ങൾക്ക് ജീവനാ. ഒരു പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയി വന്ന് ഞങ്ങളെ രക്ഷിച്ചത് ഈ സാറാണ്. അതെ, ഞാൻ ഇവരുടെ കോളേജിൽ ഒന്ന് പാടിയിട്ടുണ്ട്. എന്നാ കേട്ടോ സാർ, കല്യാണത്തിന് കാണാം. അങ്ങോട്ട് വയ്ക്ക്. ഇങ്ങനെ ഇതമ്മാവൻ, ഇതച്ഛൻ, ദാ ഇരിക്കുന്നത് അച്ഛച്ചൻ, ഇതെന്റെ മോൻ ബാലഭാസ്കര്. ദേ നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ ഇനി ഇവളെ മോളെ എന്നേ വിളിക്കും. എന്തിനാ നിക്കുന്നേ? ഇവരെ ഇവിടെ ഇരുത്തി നമ്മളും ഇങ്ങനെ ഇരുന്നാ ശരിയാകില്ല. അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനോ കാണും. അല്ലേടാ ബാലഭാസ്കറിയോ, നിന്റെ കുട്ടിയോട് മുഴുവൻ ബാലഭാസ്കറിനെ കണ്ടതും സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അവരുടെ കോളേജിലെ ഇദ്ദേഹം പാടിയിട്ടുണ്ടത്രേ. മനഃപൂർവ്വം പാടാറില്ല, പക്ഷേ ചിലപ്പോ ബാത്റൂമിൽ പാടി പോവും. അന്ന് എന്ത് പാട്ടാ പാടിയത്? അത് ഒരു ശോകഗാന. എന്നാ അതൊന്ന് പാടിക്കൂടെ, എനിക്കും ഒന്ന് കേൾക്കാലോ. ഓ അതിനെന്താ? കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റക്കുരുവികളെ, കുഞ്ഞാറ്റക്കുരുവികളെ. കണ്ണീരും കയ്യുമായി നാട്ടിൻ പുറത്തൊരു കല്യാണം നിങ്ങൾക്കു കാണാം, ഒരു കല്യാണം നിങ്ങൾക്കു കാണാം. എന്നാ നമുക്കില്ലെങ്കിൽ നടത്താം അല്ലേ?
എന്താ എന്താ നിന്റെ കൊച്ചുമുതലാളിയോട് ഈ ഗർഭത്തിന് ഉത്തരം പറയാൻ പറ, എന്നിട്ടും അത് കല്യാണം. കൊച്ചുമുതലാളി എന്നെ വിടി, നീ ഇങ്ങോട്ട് വാ. നിന്റെ വക ഒരു ഗർഭമുണ്ടെന്ന് പറഞ്ഞ് പഠിക്കുന്ന ഒരു പെണ്ണ് വന്ന് ബഹളം വെക്കുന്നു. അല്ല, നിന്റെ അറിവിൽ അങ്ങനെയെങ്ങാനൊരു ഗർഭം കയ്യിൽ പോയിട്ടുണ്ടോ? അയ്യേ, എനിക്കറിയില്ല. ഓ, അപ്പ അത് വകുപ്പ് കയറി. ആ മേലെ പുറകട്ടെ. ഒരു ചെറിയ ഇന്ററപ്ഷൻ. ചതിയാണ്, കൊച്ചുമകളെ ചതിക്കാൻ വേണ്ടി ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഇവളേതാടാ മണ്ണുണ്ണി? എനിക്കറിയില്ല, ഇത് കള്ളഗർഭമാ. ഒരിത്തരെ ഞാൻ വെറുതെ വിടില്ല മുതലാളി. രണ്ടിലെന്നൊന്ന് എനിക്ക് അറിയണം. ഒരിത്തിക്ക് വയറ്റിൽ ഒരു സമ്മാനവും കൊടുത്ത് മറ്റൊരുത്തിക്ക് നാല് കെട്ടുന്നത് ഈ അച്ഛനൊന്ന് കാണണം. ഇവനാണോ ഗർഭം? അല്ല, ഇവക്ക. അവനോട് ഇറങ്ങി വന്ന് ഇവളെ കെട്ടാൻ പറയണോ? അതോ നിങ്ങളുടെ മുന്നിലിട്ട് ഇവളെ ഞാൻ വെട്ടി കീറണോ? ഇത്ര പെട്ടെന്നൊരു സിസേറിയം വേണോ? വല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കിടത്തത് നേരെ രൂപയെ പെറട്ടെ. അവന്റെ ഒടുക്കത്തെ ഒരു കല്യാണം. വേണ്ട, ആ കല്യാണം നടന്നോട്ടെ. അവനിങ്ങനെ അബദ്ധം പറ്റിയിട്ടില്ല. അബദ്ധം പറ്റിയത് എനിക്കാ. ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ ഉടമസ്ഥ ഞാനാ. ഇവളെ ഞാൻ കെട്ടിക്കോളാം. കാശും പൊറുതിയൊക്കെ ഉള്ള വീട്ടിൽ ആമ്പിള്ളേര് കെട്ടാൻ താലി എടുത്താ മതി. അപ്പൊ പൊന്ത് ഓരോ ഗർഭം ഇവളേക്ക് അടിച്ച് കലക്കുക വേണ്ടത്. എന്നാ നോക്കി നിൽക്കാതെ അടിച്ച് കലക്കടാ. കലക്കല്ലേ. അയ്യോ, എന്താത്? നീ ആ പാലോട് വെച്ചിട്ട് എന്റെ പുറമൊന്ന് ചൊറിഞ്ഞു തന്നെ. എന്തിനാ ഈ മുല്ലപ്പൂ ഒക്കെ വാരി ഇതിലിട്ടത്? കേശവം കുട്ടി കൊണ്ടു തന്നപ്പോഴേ ഇതിനകത്ത് നിറച്ചു ഉറുമ്പായിരുന്നു. ഓഹോ, എന്നാ പിന്നെ ഇന്നത്തെ കിടത്തം നമുക്ക് ഫുട്പാത്തിലാക്കാം. എന്താ എന്തിനാ ചിരിച്ച്? ഞാൻ ചിരിച്ചില്ലല്ലോ. ഇപ്പൊ എന്തിനാ ചിരിച്ചേ? ചിരിച്ചില്ലേ. ദേ എന്റെ അടുത്ത് കള്ളം മാത്രം. നീ എന്തിനാടാ തെണ്ടി ഇതിനകത്ത് കയറി കിടന്ന്? ഞാൻ പിന്നെ എവിടെ പോയി കിടക്കും? പോടാ, പോയി വേറെ വല്ല കട്ടിലടിലും പോയി കിടക്കടാ. എണീറ്റ് പോടാ. അത് കുഞ്ഞുണ്ണിയാ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. വേണ്ട ബാലബാലേട്ടാ. ബാലബാലേട്ടനല്ല, ബാലഭാസ്കരേട്ടൻ. ആദ്യം നീ എന്റെ പേരെന്ന് നേരാമണ് എഴുതി പഠിക്കേ, എന്നിട്ട് നാണിച്ചാ പോരെ. നിന്റെ ഈ മനോഹരമായ പേര് ഞാൻ എത്ര ഭംഗിയായിട്ടാ പറയുന്നത്. ചന്ദ്രിക പറയുമ്പോ തന്നെ ഒരു കുളിരല്ലേ. ഞാൻ ജനിച്ചത് നല്ല നിലാവുള്ള രാത്രിയിലായിരുന്നു എന്ന് അമ്മ പറഞ്ഞത്. ആ നിലാവ് കണ്ട് മോഹിച്ചിട്ടാണത്രേ അച്ഛൻ എന്നെ ചന്ദ്രിക എന്ന് വിളിച്ചത്. നിലാവത്ത് തന്നെയാവും അച്ഛൻ നിന്റെ തറക്കല്ലിട്ടത്. ഹലോ, കൊച്ചുമുതലാളി, ഞങ്ങളെ പറ്റിച്ച് ഉറങ്ങല്ലേ? അതെ, ഞാൻ നല്ല ഉറക്കത്തിലാ. ദേവി ഇതെന്നെ ശല്യപ്പെടുത്തരുത്. ആരത്? സ്വപ്നലോകത്തുന്ന ഒരു മാലാഖയ. അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന്. മുല്ലപ്പൂക്കൾ ഇഷ്ടാണെങ്കിൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറയാറില്ലേ? നമുക്ക് ഈ കട്ടില് കൊടുക്കാം. ഓ, പെമ്പിള്ളരായ ഇങ്ങനെ ഇരിക്കണം, എന്തൊരു തുറന്ന മനസ്സ്. എനിക്ക് ബാലഭാസ്കരേട്ടന് വിശ്വാസ, അങ്ങേറ്റം വിശ്വാസ. ആ വിശ്വാസമാണ് ഈ താലിക്ക് മുമ്പിൽ തലകുനിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരൊറ്റ അപേക്ഷയുള്ളൂ, എന്തും ഞാൻ സഹിക്കും. പക്ഷേ മറ്റൊരു പെണ്ണിന് മനസ്സിൽ സ്ഥാനം കൊടുത്ത് എന്നോടൊപ്പം കഴിഞ്ഞുകൊണ്ട് ഒരിക്കലും എന്നെ ചതിക്കരുത്. എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോ ഭ്രാന്തം വർത്താനം പറയുന്നത്? ഇതിനാണോ ഇത്ര പൈസ ചിലവാക്കി നമ്മൾ കല്യാണം കഴിച്ചത്? നിനക്കറിയോ ചന്ദ്രിയെ, ഈ ദിവസം വരെ ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, ദേഹത്തൊന്നും തൊട്ടിട്ടില്ല, ഒരു രസത്തിന് പോലും പ്രേമിച്ചിട്ടില്ല. എന്ന് വെച്ച് നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇനി അഥവാ അങ്ങനെ ഓരോന്ന് സംഭവിച്ചു എന്ന് വെക്കുക, നമ്മൾ അന്യോന്യം കുറ്റപ്പെടുത്തുക ചെയ്യ. അയ്യേ, ഞാൻ ഒരിക്കലും ബാലഭാസ്കരേട്ടനെ കുറ്റപ്പെടുത്തിയില്ല. അങ്ങനെ പറ, നീയാണ് ചന്ദ്രികയെ ഉത്തമ ഭാര്യ. കുറ്റപ്പെടുത്തൂലെന്നേ ഉള്ളൂ, എന്ന് വെച്ച് ഉത്തമ ഭാര്യയാവാനൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ എന്നെ ചതിച്ചു എന്നറിഞ്ഞ അടുക്കളയിൽ അമ്മിക്കല്ലെടുത്ത് ഞാൻ തലക്കിടും, തീർച്ചയായും തലക്കിടും. ഉറങ്ങാം.
ഇത് അവിടെ കിടക്കട്ടെ. അമ്മേ അമ്മേ, ബാലഭാസ്കരേട്ടനെ കട്ടിൽ കാണാനില്ല. ഞാൻ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, എന്നോട് ദേഷ്യം പിടിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാണ്ട് ഈശ്വര. അതൊന്നും അല്ല മോളെ, അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നതായിരിക്കും. ആ വന്നു, വാ. പൈസ കൊടുത്തുവിടാട്ടോ. ശരി. മോനെ, നിന്നെ കാണാഞ്ഞിട്ട് ചന്ദ്രയെ പേടിച്ചു പോയടാ. എന്തിനാ ചന്ദ്രിക ഇങ്ങനെ വെറുതെ പേടിക്കുന്നത്? ഏ, ഒരു അഞ്ചു രൂപ കൊടുത്ത ഓട്ടോ കഥ പറഞ്ഞേക്ക്. അമ്മ പറഞ്ഞു ഇതൊന്നും സാരല്ലെന്നേ, ഇങ്ങനൊരു നടത്തം പതിവുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു തലേണ എടുത്ത് ഞാനും വന്നതിന് പിറകെ. ഞാൻ തലക്ക് വെച്ച് കിടന്ന തലേണ ഇത്, ഇതും കെട്ടിപ്പിടിച്ച് നടക്കാൻ എന്നെ അത്രയ്ക്കും ഇഷ്ടായോ? ഇഷ്ടായി. ഹലോ, ഏതോ ഒരു മോഹിനി. എന്താടി എന്നോട് ദേഷ്യാണല്ലേ? അതെ, ഞാൻ വളരെ ദേഷ്യത്തിലാ. കൈ കിട്ടി എനിക്ക് നിന്നെ ഒന്ന് കൊല്ലണമെന്നുണ്ട്. ഒരു 50,000 വാങ്ങിപ്പോയിട്ട് പിന്നെ നിന്റെ പൊടി പോലും കണ്ടിട്ടില്ലല്ലോ. അത് തിരിച്ചു തരാതെ ഇനി ഞാൻ കാണില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്കൊന്ന് പെട്ടെന്ന് കണ്ടേ തീരൂ. ഏട്ടന്റെ കാര്യത്തിനാ, ഞങ്ങളുടെ സ്വത്ത് പണയം വെച്ചാ കുറച്ച് പണം ശരിയാക്കി തരാന്ന് കൊച്ചുമൊരാളി പറഞ്ഞിരുന്നില്ലേ? കൊച്ചുമൊരാളി കാണാൻ ഞങ്ങളൊന്ന് വന്നോട്ടെ. അത് ഞാൻ പിന്നെ വേറൊരു ദിവസം ഞാൻ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബാലഭാസ്കർ ഏട്ടാ നേരം വെളുത്തിട്ടേ ഉള്ളൂ. ആ കുട്ടി എന്തോ ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കണ്ടേ പറ്റൂ. ഭാര്യ ഇല്ലാത്ത നേരത്ത് ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. എന്താ കുട്ടി ചോദിക്കുന്നത്? ചന്ദ്രിക ഇല്ലാത്ത നേരത്ത് അവൾ ഇനി ഒന്ന് കണ്ടോട്ടെ എന്ന്. കണ്ടോട്ടെ, ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ. വന്നോളാൻ ചന്ദ്രിക പറഞ്ഞു അവൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ലെന്ന്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ആരോടെങ്കിലും അവൾ ദേഷ്യം പിടിച്ച ഒരമ്മിക്കല്ലെടുത്ത് തലയിലിടും, അതോടെ നമ്മള് ടീം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ആരാ വിളിച്ചത്? ആരാ ഫോൺ ചെയ്തത്? കളഹം സുന്നീന്തും രാവിൽ കനവൊന്നായി തീരും നാളിൽ കളഹം സന്നീന്തും രാവിൽ കനവൊന്നായി തീരും നാളിൽ കതിരായി നിഴലായി കളിയൂ ഞാനാടാമോ. കളഹംസം നീന്തും രാവിൽ കനവൊന്നായി തീരും നാളിൽ കതിരായി നിഴലായി കളിയൂ ഞാനാടാമോ.
ശോഭയോടെ മിടിവാർന്ന സ്നേഹതീരം സുഖതരളിതമൊഴുകയല്ലേ നിളയുടെ ലാസ്യലയം. കളഹംസം നീന്തും രാവിൽ കനവൊന്നായി തീരും നാളിൽ കതിരായി നിഴലായി കളിയും ഞാൻ ആടാമോ. കണ്ണേറാ കൂട്ടിൽ ഇഴതീരാ പൂക്കൊമ്പിൽ കണ്ണായി വാഴ്ത്താം ഞാൻ കവിളോരം മൂടാം ഞാൻ ഇതുമുന്തിരി വള്ളിയൊരുക്കിയ കൂടാരം. ഇപ്പൊ നടത്തം കുറവാണല്ലേ? അതെടാ, നടത്തം കുറവാ. കല്യാണത്തിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം സ്വപ്നലോകത്തേക്ക് നടന്നിട്ടുള്ളൂ. ചന്ദ്രിക ദിവസം അലാറം വെച്ച് എഴുന്നേൽക്കും, എന്നിട്ട് ഒരുമാതിരി ബോൾട്ട് ഇട്ട പോലെ എന്നെ അമർത്തി പിടിച്ച് അവൾ അങ്ങനെ കിടക്കും. ശരിക്കും പറഞ്ഞാ ഞാൻ എന്റെ ചന്ദ്രികയെ ചതിക്കേടാ. ഉറക്കത്തിൽ എണീറ്റ് കിടക്കുന്നില്ലെങ്കിലും ഉറങ്ങാത്തപ്പോഴൊക്കെ ഒരുപാട് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഇറങ്ങി നടക്കുന്നില്ലേ? തമാശക്കാണെങ്കിലും ഈ വക പെണ്ണുങ്ങളായിട്ടുള്ള കൂട്ടുകെട്ടൊരു അപകടം തന്നെയാ. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല സകല പടക്കോയിലും വീട്ടിലേക്കാ ഫോൺ ചെയ്യുന്നത്. അവളാണെങ്കിൽ ഒരു സംശയമില്ലാതെ റിസീവർ എടുത്തിന്റെ കയ്യിലേക്ക് വരും. ഓഹ്, എല്ലാം തുറന്നു പറഞ്ഞാ ഫോണും തല്ലി പൊട്ടിച്ച് ഈ പടക്കോയിലൊക്കെ പിടിച്ച് ചാപ്സ് ആക്കി ഇതിൽ നിന്നൊക്കെ ഒന്ന് തല ഉരണുന്നുണ്ട്. സാധിക്കുന്നില്ലടാ, ഞാൻ എന്താ ചെയ്യാ? കൊച്ചു മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊക്കെ മനുഷ്യരാ, കോഴിയല്ല. ആദ്യം അവനവന്റെ ജീവിതമാണ് വലുതെന്ന് കരുതുക, എന്നിട്ട് ആ പണപ്പെട്ടി വലിയൊരു താഴിട്ട് അങ്ങോട്ട് പൂട്ടുക. സകല പടക്കോഴികളും വേറെ പൂവനെ തടിപ്പിക്കോളും, അത്രേ ഉള്ളൂ കാര്യം. ആ മോഹിനി ഇപ്പൊ എത്ര മുക്കിയത്? മോഹിനി ഒരു പാവാടാ, അവളുടെ ചേട്ടൻ ഭയങ്കര കഷ്ടത്തിലാ. എന്നാലും ഇത്ര വലിയ തുകയൊക്കെ ഞാൻ അവൾക്ക് അങ്ങോട്ട് എന്ത് കൊടുത്തിട്ടുണ്ടോ അതിന്റെ പത്തിരട്ടി വാല്യൂ ഉള്ള ഡോക്യുമെന്റ്സ് ഇങ്ങോട്ടും തന്നിട്ടുണ്ട് പോരെ. ഇറങ്ങി നടക്കാത്ത ആളാ, പഴയ വഴിയൊക്കെ ഓർമ്മ ഉണ്ടാവോ എന്തോ. കേശവൻകുട്ടി, ഞാനും വരണോ? ഓപ്പറേഷൻ കഴിഞ്ഞു സിസ്റ്റർ പറഞ്ഞു മോളെ, എനിക്ക് ഭാസ്കര കാണണം. ബോധം വന്നിട്ടേ കാണിക്കൂ, കരയാതെ. ഡോക്ടർ, ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിന് ചെറുതായിട്ട് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഓക്സിജൻ ട്രിപ്പൊക്കെ വലിച്ചെറിയാ. അയാൾക്ക് ഭാര്യയെ കാണണമെന്ന് പറയുന്നു. നോനു, ഹീ ഈസ് വെരി സീരിയസ്. അയാളെ ആരെങ്കിലും കാണാനോ സംസാരിക്കാനോ അനുവദിക്കാൻ പറ്റില്ല. വാല്യൂ ഒന്നുകൂടെ കൊടുത്തേക്ക്. അയാൾക്ക് അവസാനമായി ഭാര്യയോട് എന്തോ പറയണത്രേ. ഡോക്ടർ,
ഭാര്യയെ കാണുന്നു പറഞ്ഞ് ബഹളം വെക്കുന്നു. ഞാനും കൂടി വന്നോട്ടെ. ഭാര്യയ്ക്ക് മാത്രം വരാം. പതുക്കെ പതുക്കെ സംസാരിക്കണം. നിങ്ങളെ അത്യാവശ്യമായി കാണണമെന്നും എന്തൊക്കെയോ പറയണമെന്നും പറഞ്ഞതുകൊണ്ടാണ് ഇതിനകത്തേക്ക് വിളിപ്പിച്ചത്. ഇഷ്ടമൊക്കെ ശരി, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അധികം സംസാരിപ്പിക്കരുത്. ചന്ദ്രയെ തടയരുത്. അവസാനമായിട്ടൊന്ന് കാണാൻ വല്ലാത്ത മോഹം. മരിക്കുന്നതിന് മുമ്പെങ്കിലും എന്നോടെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടില്ല. ഇപ്പൊ ഒന്നും പറയണ്ട, ഒക്കെ ഭേദമായിട്ട് പറഞ്ഞാ മതി. നീ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. ഞാൻ മരിച്ച നിന്റെ ബാലഭാസ്കരേട്ടൻ സ്നേഹനിധിയായ ഒരു ഭർത്താവാണെന്ന് വിശ്വസിച്ച് ജീവിതം മുഴുവൻ നീ കരഞ്ഞു തീർക്കും. സത്യം പറഞ്ഞ ഞാൻ നിന്നെ ചതിക്കുകയാണ് ചന്ദ്രയെ. നിനക്കൊരു താലി മാത്രം തന്ന് മനസ്സ് മുഴുവൻ ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ കൊടുത്തു. നിന്നെ പറ്റിച്ചുകൊണ്ട് എത്രയോ മോഹിനിമാർക്കും പ്രഭാവതിമാർക്കും ഞാൻ എന്തൊക്കെയോ കൊടുത്തു. അതിനെനിക്ക് ശിക്ഷ കിട്ടി. ശിക്ഷ മാപ്പ്. നല്ല മനുഷ്യർ ദൈവം നേരത്തെ വിളിക്കും. ഇങ്ങനെ കരയാൻ സിസ്റ്റർ ഇയാളെ നേരത്തെ അറിയോ? ഓ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ. ആ ബന്ധുക്കളെ കാണിച്ചിട്ട് പോസ്റ്റ്മോർട്ടത്തിന് ബോഡി വിട്ടേക്കു. ഇനി പോസ്റ്റ്മോർട്ടം. അയാള് മരിച്ചിട്ടില്ല. എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പേഷ്യന്റിനെ ഒന്ന് നോക്കട്ടെ പ്ലീസ്. സദാശിവ ഡോക്ടർ വിട്, വെറുതെ ബഹളം വെക്കണ്ട. നമുക്ക് അവന്റെ ജീവനാണ് വലുത്. ഡോക്ടർ വിട. ഐ എം സോറി, എക്സ്ട്രീംലി സോറി. പ്രസംഗമൊന്നും വേണ്ട, അവൻ എന്തായിരുന്നു പറഞ്ഞ ഡോക്ടറെ? മരിച്ചുപോയ ഒരാൾ ജീവനോടെ തിരിച്ചു വന്ന സംഭവം ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്റെ മോൻ എവിടെ? ജൂനിയർ ഡോക്ടർക്ക് ഒരു കൈപ്പിഴ പറ്റിയതാണ്. പേഷ്യന്റിന് ഒരു കുഴപ്പവുമില്ല. ഹീസ് ഓൾ റൈറ്റ്. ഈ
വലിയ തെറ്റാണെന്നറിയാം. അതിന് പ്രായശ്ചിത്തമായി ആ മനുഷ്യന്റെ അടുത്ത മരണം വരെയുള്ള സകല ചികിത്സകളും എന്റെ വക ഫ്രീ. ദൈവം നിങ്ങളുടെ മകനെ കൈവിട്ടിട്ടില്ല. തന്നെ ദൈവം കൈവിട്ടിട്ടില്ല. അല്ലായിരുന്നേക്ക് തന്നെ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത മുത്തപ്പൻ നടയെ കൊണ്ട് വെച്ചത് അല്ലേ അളിയ. അയ്യേ, ഇനി എന്തിനാ കരയുന്നത്? നിന്റെ പുണ്യം കൊണ്ടാ മോളെ ബാലഭാസ്കറിന്റെ ആയുസ് തിരിച്ചു കിട്ടിയത്. ഗുരുവായൂരപ്പനെ വിളിച്ചൊരു തുലാഭാരം നേർന്നേക്കും മോളെ. എന്റെ ഗുരുവായൂരപ്പ ബാലഭാസ്കരേട്ടന്, ഞാൻ നിന്നെ ചതിക്കുകയാണ് ചന്ദ്രിക. ഗുരുവായൂരപ്പ എന്റെ ബാലഭാസ്കരേട്ടന്, ഞാൻ നിന്നെ ചതിക്കുകയാണ് ചന്ദ്രിക. ഗുരുവായൂരപ്പ എന്റെ ബാലഭാസ്കരേട്ടന്, നിനക്കൊരു താലി മാത്രം തന്ന് മനസ്സ് മുഴുവൻ ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾക്ക് കൊടുത്തു. എല്ലാം റെഡി ആയില്ലേ? അവരിങ്ങ് എത്താറായി. ഗണപതി ഹോമത്തിന്റെ പ്രസാദം തുടയ്ക്കാൻ മറക്കണ്ട, അത് എടുത്തോളൂ. ആ ശരി. ആ വലതുകാല് വെച്ച് കൊച്ചുമുലാളി ഇറങ്ങിയാട്ടെ. അയ്യോ, വലതുകാലെ നിലത്ത് തൊടിയിക്കല്ലേ, നല്ല നീരുണ്ട്. എന്നാ ഇടതുകാല് വെച്ച് കൊച്ചുമുലാളി ഐശ്വര്യമായിട്ട് ഇറങ്ങിയാട്ടെ. ദൈവം എനിക്ക് രണ്ട് കാല് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു കാല് വെച്ച് നടക്കാൻ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാലങ്ങനെ ആരും വാരണ്ട. ഇത് പിടിച്ചോളൂ, കൊണ്ടുപോയി നിന്റെ തന്തയ്ക്ക് കൊടുക്കടാ. അതെ. എന്റെ കുട്ടിക്ക് നടക്കാൻ വയ്യ. അവൻ നടക്കല്ല, പറക്കും. അവൻ ഒരു കുഴപ്പമില്ല. നിന്നോട് ആരാടാ കഴുത ഇതൊക്കെ കെട്ടിച്ചോണ്ട് വിടാൻ പറഞ്ഞത്? വെറുതെ മനുഷ്യരെ പേടിപ്പിക്കാൻ. കൊണ്ടുപോയി കളയടാ, ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാ. ടൈമിൾ മാമന് വേണോ? വെറുതെ ഇരിക്കുമ്പോ നടക്കാം. അതെ, നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോ നിനക്ക് ആവശ്യം വരും. പെങ്ങളെ, ആരതി ഒഴിഞ്ഞേ? ആ മോളെ അവിടെ തന്നെ നിന്നേ, ആരതി ഒഴിഞ്ഞിട്ട് അകത്ത് പോവാ. എനിക്കിതൊന്നും വേണ്ടമ്മേ, ഇതൊക്കെ ഒഴിഞ്ഞു കാണിക്കാൻ ഞാനല്ലല്ലോ ചത്തത്. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. അവള് പറഞ്ഞത് നേരാ, ആരതി ഒഴിയാൻ ചത്തിയെ ശ്രീമനല്ലേ. പെങ്ങള് നോക്കാൻ ഒഴിഞ്ഞാട്ടെ. ദീർഘായുഷ്മാൻ ഭവ. ഇനി എന്റെ മോന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതെന്താ? ഇതാണ് മഹാസുദർശന യന്ത്രം. ഇതരെ കിട്ടിയ ഇവനിന് മരണം വരെ എണീറ്റ് നടക്കില്ല. എന്നാ അത് കെട്ടണ്ട? ഇവൻ എഴുന്നേറ്റ് നടക്കാൻ പണം എത്രയാ ചെലവാക്കിയത്? പുറക്കത്തിൽ എണ്ണി നടക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ നേരത്തെ കെട്ടിയിരുന്നെങ്കിൽ ഒരു മരണം ഒഴിവാക്കാമായിരുന്നല്ലോ. ഇവിടെ വെച്ചാൽ മുണ്ടഴിക്കില്ല. മുണ്ടൊന്നും ഒഴിക്കണ്ട, മോളിവിടെ അങ്ങ് വരിഞ്ഞു കിട്ടിയാ മതി. കണ്ടില്ല അതിന്റെ ഒരു ശക്തി? ഇനി ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ ഒറ്റ ഉറുക്കോടെ കൊച്ചു മുതലാളിയുടെ സ്വപ്ന ലോകത്തിന്റെ ഗേറ്റ് പൂട്ടും. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നീ ഞാനോടെ നാറി അവിടുത്തെ വാച്ച്മാൻ. ഡേ, ജനിച്ച അന്ന് മുതൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കാൻ തുടങ്ങിയവനെ ഞാൻ. അറിയാതൊരു അപകടം പറ്റി ചാകാതെ തിരിച്ചു വന്നു എന്ന് വെച്ച് ആരും എന്നെ കയറി ഭരിക്കാനൊന്നും വരണ്ട. ഓരൊറ്റ മാസത്തെ ഫിസിയോതെറാപ്പി കൊണ്ട് ഞാൻ വീണ്ടും പഴയ ബാലഭാസ്കറിനാവും, മനസ്സിലായോ? എന്തേ, ആർക്കെങ്കിലും സംശയമുണ്ടോ? നീ പൊക്കട കുഞ്ഞുണ്ണി. വണ്ടി എങ്ങോട്ടാ പോണത്? ആരാ വണ്ടിയില്? അതാ ട്രീസയും കൂട്ടുക. ഞങ്ങൾ എല്ലാരും കൂടി ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും നിങ്ങൾ ബാലഭാസ്കറിനെ പൊക്കെടുത്ത് സ്ഥലം വിട്ടു. നേരെ ബംഗ്ലാവിൽ ചെന്ന് കാണുന്നതിലും നല്ലത് അവൻ പുറത്തു വരുന്നത് വരെ കാത്തു നിൽക്കുന്നതാ. അല്ല, അവൻ ഇനി എത്ര ദിവസം വീട്ടിൽ പൊതിച്ചു മുടി കിടക്കുന്നത് വല്ല നിശ്ചയമുണ്ടോ? അവസ്ഥ കണ്ടിട്ട് ഒരു നിമിഷം കിടക്കും തോന്നണില്ല. ഇതെങ്ങനെയാടാ സംഭവിച്ചത്? ഉറക്കത്തിൽ തലേണ എടുത്ത് നടന്നപ്പോ പിന്നിലേതോ വണ്ടി വന്ന് ഇടിച്ചതാന്നാ പോലീസ് പറഞ്ഞത്. അവനാ വണ്ടി കണ്ടില്ലേ? ഇല്ല, കൊച്ചുമുലാലിക്ക് നമ്മളെ പോലെ തലയുടെ പിറകിൽ കണ്ണില്ലാത്തോണ്ട് പിറകിൽ നിന്ന് എന്ത് വന്നാലും കാണൂല. കൊച്ചുമുലാളി ഒന്നും പറഞ്ഞില്ല. ഇല്ല, അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ ആരും. അവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്നാ ശരി. ഓക്കെ. ഇതേതാ ഈ വണ്ടി? ഇവനെന്തിനാ ഇതിൽ കയറി പോയത്? എന്തായി? സർവം മംഗളം. അവനൊരു കുഴപ്പമില്ല. പഴയതിനേക്കാൾ സ്ട്രോങ് ആയി തിരിച്ചു വരുന്ന കുഞ്ഞുണ്ണി. കാറ്റ് പോയിട്ടും അവനെങ്ങനെ കാറ്റ് തിരിച്ചു കിട്ടിയത്?
അവൻ ശ്വസിക്കുന്ന ചിലപ്പോ അങ്ങനെ തിരിച്ചു വരുന്ന വല്ല കാറ്റുമായിരിക്കും. അല്ല, എന്താ പറയാ, ഇടിച്ച വണ്ടി ഏതാണെന്ന് അവൻ അറിയോ? ഇല്ല, അതവൻ അറിയാൻ പോണില്ലാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ശബ്ദം താഴ്ത്ത്, ഇത്ര ആവേശം വേണ്ട. അവനത് ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും അറിയില്ല എന്ന് ഉറപ്പുണ്ടോ? സാരമില്ല, ബാലഭാസ്കരന്റെ മർമ്മം നോക്കി സമയാസമയം ഓരോ ഇരകളിറക്കി നമ്മളൊരു കളി കളിച്ചു. ഇത്രയും പണം അവന്റെ കയ്യിൽ നിന്ന് ഇവൾ അടിച്ചെടുത്തില്ലേ? ഒരു പക്ഷേ ഇനിയും കുറച്ചുകൂടി എടുക്കാനാവും ദൈവം അവനെ തിരിച്ചയച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ബാലഭാസ്കരൻ ഇനിയും ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും. ആ നടത്തത്തിന് മുമ്പ് കുറച്ചുകൂടി വീക്ക്നെസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടുകൊടുത്ത് കുറെ കൂടി കാര്യം നേടണം. അവന്റെ അടുത്ത മരണം വരെ സുഹൃത്തുക്കളായിട്ട് തന്നെ നമ്മൾ കഴിയണം. അതാണ് ബുദ്ധി. ബുദ്ധിയൊക്കെ കൊള്ളാം, പക്ഷേ ഈ ദുഷ്ടത്തരത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ചില നാടകം കളിച്ച് ആ മനുഷ്യനെ പറ്റിക്കുന്നത് മനസ്സിലാക്കാം, പക്ഷെ കൊല്ലുന്നത് കണ്ണിച്ചോരയില്ലാത്ത ഏർപ്പാടാ. എന്റെ കണ്ണിൽ ഇത്തിരി ചോരയുണ്ട്. നമ്മൾ ഒന്നിച്ചെടുത്ത തീരുമാനമല്ലേടി, പിന്നെ നീ എന്തിനാ കാലു മറന്നത്? 100,000 വിഷമങ്ങൾ കാരണാ ഞാൻ ഈ കള്ളക്കളിക്ക് സമ്മതിച്ചത്. പക്ഷെ നിങ്ങൾ ആ മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അവനൊന്ന് കൊല്ലാൻ ആശിച്ചു പോയി. അതിന് നീ എന്താ ചെയ്യാൻ പോകുന്നത്? പിടിച്ച് പോലീസ് പറഞ്ഞാലും കാര്യമുണ്ട്, ഒന്ന് നിർത്തിക്ക്. നീ വണ്ടി കഴിച്ചുള്ള പെണ്ണുങ്ങളെ ജോഡിക്ക് കൈ തന്നെയാണ് വേറെയും കിട്ടും. അറിയോടെ ചൂല, നീ ആര്? സ്നേഹത്തിന്റെ മാലാകയോ? ജോഡിയോട് കഴിച്ചാലും ഒന്ന് കുഴിച്ചു പോണില്ലല്ലോ. ശരിക്കും അറിയില്ല. പുരോഗതിയുണ്ട്, നല്ല പുരോഗതിയുണ്ട്. മോചിച്ച് 46 പ്രാവശ്യം കൂടുതൽ മതിയതാ. ഈ തെറാപ്പി നീ എത്ര നാൾ വേണ്ടി വരും മോളെ? അതിന് തലയിലേത്ത് വായിച്ചു നോക്കേണ്ടി വരും. എനിക്കത് വായിക്കാൻ അറിയില്ല അച്ചച്ചാ. ഈ പാല് മുഴുവനും അങ്ങോട്ട് കുടിച്ച് വൈറ്റമിൻ ഗുളിക അങ്ങോട്ട് കഴിച്ചാട്ടെ. സമയാസമയത്ത് സൂപ്പ് കൊടുക്കാൻ മറക്കണ്ട, ഗുരുക്കൾ പ്രത്യേകം പറഞ്ഞതാ. ഇന്നലെ ആട്ട സൂപ്പ് വെച്ചിട്ട് ഒരു തുള്ളി പോലും ഇവൻ കുടിച്ചിട്ടില്ല. എന്തൊരു നാറ്റുമായിരുന്നു, മനുഷ്യന്മാരെല്ലാം കുടിക്കോ? ആ, എന്നാ അത് മുഴുവൻ കുടിച്ചതേ? നിന്റെ അച്ഛന് കാലിലെ വേദന എങ്ങനെ ഉണ്ടടാ? അതിപ്പോഴും കാലിൽ തന്നെ ഉണ്ട്, നടക്കുമ്പോ നല്ല വേദനയാണ്. അത് വളരെ നന്നായി. ഈ തുള്ളിക്കളിയും തിരുമലൊക്കെ കഴിയുമ്പോ ഓഫീസിൽ ഒരു കുഷനുള്ള കസേര ഞാൻ ഇട്ട് തരുന്നുണ്ട്, പിന്നെ അതിലങ്ങോട്ട് ഇരുന്നുള്ള നടത്ത മതി, അധികം വേദനയ്ക്കില്ല. ഞാനൊന്ന് വീട് പോയിന്ന് വെച്ചേ, എന്നെ ആരും അങ്ങനെ ഇരുത്തണ്ട. ഇന്നത്തെ സൂപ്പ് മുഴുവൻ വലിച്ചുവാരി വിഴുങ്ങണമെന്നില്ല, അത് ഞാൻ തന്നെ കുടിച്ചോളാം. എടാ, ടാക്കട്ടന്മാരുന്ന വിറ്റാമുളി കഴിച്ചോണ്ടോ മുട്ടനാടിന്റെ എല്ല് തിളപ്പിച്ചു വെച്ചോണ്ടോ ഒരു കാര്യമില്ല. നിനക്ക് ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. നല്ല അസൽ എരുവപ്പാലി അശ്വഗന്ധ അരച്ചി അതിന്റെ സത്തരുത്ത് രണ്ടു നേരം ഒരു പിടി പിടിച്ചാൽ നീ പഴയ ശ്രീകൃഷ്ണനാകാൻ 6 മാസം മതിയടാ. ഹലോ, ബാലഭാസ്കരേട്ടനുണ്ടോ? ഇല്ല, അങ്ങേ രാവിലെ ആയിട്ട് 4 മാസം കഴിഞ്ഞു. അവിടെയാണെങ്കി ഫോണും ഇല്ല. ഇതാരാ സംസാരിക്കുന്നേ? നിന്റെ അമ്മൂമ്മ. അറിഞ്ഞിട്ട് എന്ത് വേണോടി? കുടുംബം കലക്കാൻ നടക്കുന്ന ഓരോരുത്തികള്. ആരാടാ ചീത്ത വിളിച്ചത്? എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ബോധമില്ലാതെ ആശുപത്രി പോകുമ്പോ ഇവളിങ്ങനെയല്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ ബോധത്തോടു കൂടി തിരിച്ചു വന്നപ്പോ ഇവളുടെ ബോധം പോയി. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരീരാകെ തളർന്ന് 3-4 മാസം ആശുപത്രി കിടന്ന ഒരു ഭർത്താവ് തിരിച്ചു വരുമ്പോ ഏത് ഭാര്യക്ക് ഇത്ര ഡിപ്രഷൻ ഉണ്ടാവും? ആകെ തളർന്നു പോയില്ലെന്ന് വിചാരിച്ച് ഭർത്താവും തളർന്ന് അങ്ങനെ കിടക്കും. ഒരു പേരക്കടാവിനോട് മുത്തശ്ശന് ഒരിക്കലും പറയാൻ പാടാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നാലും നിന്റെ വികൃതിത്തരം കാണുമ്പോ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം ഓർക്കുമ്പോ എനിക്കത് പറയാതിരിക്കാനും വയ്യ. നീ ഗുരുവായൂരിലുള്ള കൃഷ്ണനാട്ടം കണ്ടിട്ടുണ്ടോ? ഓ, അതിൽ തന്നെ രാസക്രീഡ കണ്ടിട്ടുണ്ടോ? പിന്നെ അത് തന്നെ ഞാൻ ഒരു 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ നിന്നോട് എന്ത് പറഞ്ഞു തരാനാ? ശരീരത്തിന്റെ ഒടിവും ചതവും നോക്കാതെ അതങ്ങോട് ആര് തിമിർക്ക്? അതോട് സംഗതി ക്ലീൻ. നിങ്ങൾ എന്താ മനുഷ്യ കാണിക്കുന്നേ? നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചതൊക്കെ തന്നെ. എന്തേ? എന്താ? ഒന്നുമില്ല, എന്തോ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടെഴുന്നേറ്റ തന്നെയാണോ?
അതോ മോനെ പോലെ വല്ല തലേനെയും കെട്ടിപ്പിടിച്ച് ഇറങ്ങി നടക്കാനുള്ള പുറപ്പാടോ വല്ലോ ആണോ? അങ്ങനെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ നിന്നെ എടുത്തോണ്ടേ പോകൂ. സൗകര്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയാലോ. എന്തേ, നിനക്ക് സുഖമില്ലേ ചന്ദ്രിയെ? ഇല്ല, എനിക്ക് സുഖമില്ല. ഇനി ഒരു രാത്രി എനിക്ക് സുഖം ഉണ്ടാവില്ല. എന്തേ, വിഷമമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി കിടക്കാം. അതല്ല, എനിക്കിവിടെ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി, ഞാൻ അപ്പുറത്ത് എവിടെയെങ്കിലും പോയി കിടന്നോളാം. അങ്ങനെ വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ ചന്ദ്രി എന്തായി പറയുന്നത്? നീ എന്റെ ഭാര്യയല്ലേ ചന്ദ്രിയെ? നീ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്കങ്ങനെ ഒരു തളർച്ചയോ ക്ഷീണോ ഒന്നുമില്ല ചന്ദ്രിയെ. ഞാൻ പഴയ ബാലഭാസ്കരൻ തന്നെയാ. പണ്ടത്തെ അതേ ശക്തിയും ആവേശവും ഒക്കെ എനിക്ക് ഇന്നും ഉണ്ട്. ഒന്നൊന്നര മാസം ആശുപത്രി കിടന്നെന്ന് വെച്ച് ഒന്നും തണുത്തിട്ടില്ല. ദേ നീ മസിൽ കണ്ടോ, ചുവന്ന് ഉരുണ്ട് തൊടുത്ത് അവനങ്ങനെ പൊന്തി വന്ന കണ്ടോ മോളെ. എന്ത് സ്ട്രോങ് ആണ് നോക്ക്, നീ ഒന്ന് തൊട്ടു നോക്ക്. തൊടാതെ തന്നെ അറിയാം സ്ട്രോങ് ആണെന്ന്. നിങ്ങളുടെ പഴയ ആവേശവും ശക്തിയും ഒന്നും പോയിട്ടില്ലെന്നും നിങ്ങൾ പഴയ ബാലഭാസ്കരനാണെന്നും ഒക്കെ നന്നായി അറിയാം. അതുകൊണ്ടാ പറയുന്നത്, സമ്മതം ചോദിക്കാതെ എന്റെ ദേഹത്തിന് തൊട്ടുപോരുത്, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഇതെടുത്ത് കെട്ടിപ്പോയില്ലേ, സഹിച്ചല്ലേ പറ്റൂ. നിനക്ക് എന്ത് പറ്റി? ഞാൻ നിന്റെ ബാലഭാസ്കരേട്ടനല്ലേ ചന്ദ്രികേ. എനിക്കിപ്പൊ നിങ്ങൾ ബാലഭാസ്കരേട്ടനല്ല, കാലഭാസ്കരേട്ടനാണ്. കാലിയാണെന്നും പറഞ്ഞ് ഒരു ചരട് കഴുത്തിൽ കെട്ടിയിട്ട് ഏത് പെണ്ണിനെ മനസ്സ് ഞെരിച്ച് കൊല്ലാൻ മടിക്കാത്ത കാലഭാസ്കരേട്ടൻ ഭാര്യയാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചിട്ട് തന്നെയാ ഇത്രയും കാലം അഭിമാനത്തോടെ ഇതിനകത്ത് കഴിഞ്ഞത്. ഇനി മുതൽ ഞാൻ ഭാര്യയല്ല, യക്ഷിയാണ്, യക്ഷി. ഇപ്പൊ ഇത്രയും അറിഞ്ഞാ മതി, ബാക്കി പിന്നാലെ അറിഞ്ഞോളൂ. എന്താടാ ഈ സമയത്ത്? അച്ഛന്റെ കുടിക്കാൻ വല്ലതും ഉണ്ടാവോ? വല്ല ബ്രാൻഡിയോ വിസ്കിയോ മറ്റോ? ഈ സമയത്ത് ഒന്ന് വാതിൽ മുട്ടാ, ഇതെന്താ ബാറോ? ഉടക്കാൻ നിൽക്കാതെ അച്ഛനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റുന്ന പറ, രണ്ടെണ്ണം അടിക്കാതെ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഈ നേരത്തെ ഞാൻ ഇവിടെ പോയി തപ്പാനാ അതല്ല അച്ഛനടുത്തേക്ക് വന്നത്? അമ്മയൊന്നും അറിയാൻ പോകുന്നില്ല, ഉണ്ടെങ്കിൽ സാധനം എടുക്ക. വേഗം എടുക്കാൻ ഞാൻ കുപ്പിയും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണോ? ഓ എന്താടാ പ്രശ്നം? പ്രശ്നം വളരെ സീരിയസാ. എന്റെ ചന്ദ്രിക രക്ഷയായി. മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് നീ അച്ഛനോട് തുറന്നു പറയണം. എനിക്കാണും പെണ്ണുമായിട്ട് നീ ഒരുത്തനേ ഉള്ളൂ. ആണായിട്ട് ഒരുത്തനേ ഉള്ളൂ എന്ന് പറ, പെണ്ണാവാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അച്ഛനറിയാലോ ചില ആപ്പ ഉപ്പ തന്താരുണ്ട്. മക്കൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരൊന്ന് ചിന്തിക്കാൻ പോലും സമ്മതിക്കാതെ ഒരുമാതിരി വയറ്റിലകോൺ കോഴികളെ പോലെ കൂട്ടിലിട്ടങ്ങ് വളർത്തും. അവസാനം എന്താകും? തന്തമാര് നരച്ച് വെളുത്ത് മൂത്ത വെണ്ടയ്ക്ക പോലെ ആകുമ്പോൾ ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വീടിന്റെ മുമ്പിൽ കുമ്പളങ്ങ കെട്ടി തൂക്കുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ടങ്ങ് ഇരുത്തും. നമ്മൾ തമ്മിൽ അങ്ങനാണോ? അച്ഛനെനിക്ക് അച്ഛനാണ്, ഞാൻ അച്ഛനും മകനാണ്. അത്യാവശ്യം ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ അച്ഛന്റെ മോൻ ഒരിക്കലും ചീത്തയായിട്ടില്ല. അതെനിക്ക് അത്ര വിശ്വാസം പോരാ. നീ തെറ്റായ വഴിക്കല്ല പോകുന്നത് എന്താടാ കരുതേ ഉറപ്പ്? പോകുന്ന വഴിക്ക് സൈൻ ബോർഡും അല്ലെന്ന് കണ്ടു. ഒരുമാതിരി മൂപ്പിക്കുന്ന വർത്തമാനം പറയരുത്. വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ വളർത്ത്, അല്ലെങ്കിൽ വല്ല നിരത്തിലും കൊണ്ടുപോയി കള. എനിക്ക് ജീവിതം മതിയായി. എന്താടാ പ്രശ്നം? എന്നോട് പറ. ഈ അച്ഛനോട് പറ. ഏതോ വണ്ടി വന്നിടിച്ച് ബോധം പോയി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വരയ്ക്കും ഞാനും ചന്ദ്രികയും പൂവും വണ്ടും പോലായിരുന്നു. എന്നെ അവൾക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ബാലഭാസ്കരേട്ടാ എന്ന് മുഴുവൻ വിളിക്കില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അവൾ ആകെ മാറി. ശരിക്കും രക്ഷിയെ. കുറച്ചു മുമ്പ് അവൾ എന്നെ എന്താ വിളിച്ചെന്നറിയാമോ? കാലഭാസ്കരേട്ടാന്ന്. എന്നെ ആരോ ചതിച്ചതാ. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആരൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം നീ തന്നെയാടാ കഴുതേ അവളോട് പറഞ്ഞത്. ഞാനാ എന്ത് പറഞ്ഞു? മരിക്കാൻ നേരത്ത് അന്തി കൂതാശ പോലെ നീ എന്തിനാടാ അവൾ അടുത്തേക്ക് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനെന്താ തലയ്ക്ക് സുഖമില്ല? എന്റെ തലയ്ക്കൊന്നുമില്ല, കുഴപ്പം നിന്റെ തലയ്ക്കാ. ശ്വാസം പോണേനും അവളെ വിളിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? ശ്വാസം പോയത് തന്നെ എനിക്ക് ഓർമ്മയില്ല. എന്നാ നിന്റെ ശവക്കുഴി കുഴിച്ചത് നീ തന്നെയാ. ചത്തുപോയ നീ തിരിച്ചു വന്നു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ഞാൻ അവളോട് എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നാ അതൊന്നും കേൾക്കാതെ ഇടിവെട്ടിയ തെങ്ങ് പോലെ തലയില്ലാതെ അവൾ ഒറ്റ നിൽപ്പായിരുന്നു. കുറെ നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു തിരിച്ചു വരുന്നത് അവളുടെ ഭർത്താവല്ല. നിനക്ക് വേറെയും ഒരുപാട് ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടെന്നും ഇത്രയും കാലം നീ അവളെ ചതിക്കായിരുന്നു എന്നൊക്കെ നീ അവളോട് പറഞ്ഞു അത്രേ. മരിച്ചതും ഭർത്താവല്ല, തിരിച്ചു വരുന്നതും ഭർത്താവല്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. എന്തേ? ഒന്നുമില്ല, കുടിച്ച തരിപ്പ് മുഴുവൻ ഇറങ്ങി. നീ എന്തിനാടാ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചത്? അത് തന്നെ അപ്പൊ ഞാനും ആലോചിക്കുന്നത്. പാതിരാത്രി എഴുന്നേറ്റ് വന്ന അച്ഛനും മോനും കൂടി ഇതാണല്ലേ പണി. ഇപ്പോഴല്ലേ എനിക്ക് സംഗതി പിടികിട്ടിയത്. അമ്മയുടെ മുന്നിൽ മോനെ കള്ളനാക്കിയിട്ട് അതിന്റെ മറവില് ആരും അറിയണ്ട അച്ഛനെ സൂക്ഷിക്കാണില്ലേ. ആ ചന്ദ്രിയുടെ പുണ്യം കൊണ്ടാ എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയത്. നാടനായിട്ടും ഇംഗ്ലീഷായിട്ടും നൂറുകണക്കിന് മരുന്നിന്റെ പുറത്താ എന്റെ കുട്ടി ഇപ്പൊ ജീവിക്കുന്നേ.
അതിന്റെ പുറത്താ തന്തയുടെ വക ഒരു കല്ലുകൂടി. കുടിപ്പിച്ച് മക്കളെ ചീത്തയാക്കിക്കോ. പോട്ടേച്ചാ. കുടിക്കണോ തോന്നി ഒറ്റക്കിരുന്ന് അങ്ങ് കുടിച്ചൂടെ. ഈ രാത്രി തന്നെ അവനെ ചെന്ന് വിളിക്കണം. അവൾ എന്താ വിചാരിക്കുക? അങ്ങനെ എന്നെ ചതിച്ചു എന്നറിഞ്ഞ അടുക്കളയിൽ അമ്മിക്കല്ലെടുത്ത് ഞാൻ തലക്കിടും. ചാച്ചി, ദേ അമ്മി വന്നു. ചാച്ചിയ എന്നു മുതലാണ് ഇത്ര പരസ്യമായിട്ട് അവൾ അവന്റെ ചേച്ചിയായത്? ദൈവമേ, ചന്ദ്രി എന്നോട് പ്രതികാരം ചെയ്യാണോ? അമ്മയുണ്ടോ അമ്മയുണ്ടോ എന്ന് വന്ന ദിവസം മുതലേ മോള് ചോദിക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ സമാധാനായില്ലേ? നല്ല മൂത്തതല്ല അമ്മോടാ. അമ്മയ്ക്ക് അങ്ങനെ മൂത്തത് ഇളയത് എന്നൊന്നുമില്ല. അറിയാതെ ആരുടെയെങ്കിലും തലയ്ക്കോ കാലുമിലോ വീണാൽ അതോടെ ക്ലോസ് ആവണം. ഇത്രയും വലിപ്പം വേണ്ടായിരുന്നു. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത പൊങ്ങൂല. വലിപ്പം കുറഞ്ഞത് വേറെ ചേച്ചി, പോർട്ടബിൾ സൈസ്. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ മാറ്റി വാങ്ങിക്കാം. മാറ്റി വാങ്ങിക്കൊന്നും വേണ്ടി, ഇത് തന്നെ മതി. ചേച്ചി ഒറ്റയ്ക്കെടുത്ത് പൊന്തിക്കണ്ട, എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം. അമ്മി എങ്ങനെയുണ്ട് പോലെ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ മിക്സി ഇല്ലേ, പിന്നെ എന്തിനാ സ്ഥലം മുടക്കാൻ ഓരോന്ന് വാങ്ങിയിരുന്നു? ഈ അമ്മി അമ്മിക്കുട്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. സംസ്കാരത്താരും തള്ളി പറയരുത് പ്ലീസ്. ഞാനൊന്ന് തള്ളി പറഞ്ഞു എന്ന് വെച്ച് ഇത്രയ്ക്ക് വേദനിക്കാൻ ഈ അമ്മി നിന്റെ മമ്മിയൊന്നും അല്ലല്ലോ. മിക്സിയിൽ അരക്കുന്നതും അമ്മയിൽ അരക്കുന്നതും രണ്ടും രണ്ടാ അല്ലമ്മേ. മാത്രമല്ല അമ്മയെ കൊണ്ട് വേറെയും ചില ഗുണങ്ങളുണ്ട്. എന്റെ പൊന്ന് കേശവം കുട്ടി, നീ തന്നെ ഇതെടുത്തുന്ന് അടുക്കളയിൽ വെച്ചേ. ആ അത് നേരെ, നീ എടുത്തോണ്ടാ, ഞാൻ സ്ഥലം കാണിച്ചു തരാം. നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി കല്ലാണ് ചേച്ചി. എന്താ വെയിറ്റ്? സൂക്ഷിച്ച് സൂക്ഷിച്ച്, അല്ലെങ്കിൽ ഉളുക്കും. വൈകുന്നേരം നമുക്കൊന്ന് അമ്പലത്തിൽ പോണ്ടതാ. ശരി ചേച്ചി. ഹലോ. ആ കൊച്ചുമുരളി, ഇത് കുഞ്ഞുണ്ണിയാണേ. എന്തടാ നമ്മള് സ്പോൺസർ ചെയ്യാൻ പോണ വനിതാ ബാസ്കറ്റ്ബോൾ ടീം ഫുൾ സെറ്റപ്പ് എടുത്തിട്ട് മണിക്കൂർ നാലായി. സകല പെണ്ണുങ്ങളും കൊച്ചുമുരളിയും കാത്തിവിടെ ഇരിക്കുക. ഒന്ന് വേഗം വരുമോ? മുതലാളി മുങ്ങിന്നാ ടീം മാനേജർ പ്രിയമത പറയുന്നത്. ഞാൻ അവൾക്ക് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു സ്പോൺസറും കിട്ടിയാ ഞങ്ങളും രക്ഷപ്പെടും കേട്ടോ. ഇത്തവണ ഉഗ്രം പ്ലേയേഴ്സ് ഞങ്ങളുടെ ടീമില്. ജോണി തെരഞ്ഞു പിടിച്ചിരിക്കുക. ഹലോ, എന്താ ഒന്നും പറയാത്തെ? എത്ര കാലേ ഞാൻ എന്റെ ബാലേട്ടിനെ കണ്ടിട്ട്. ഒരു ഉമ്മ തന്നോട്ടെ. കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി അല്ല, ഒരു മണ്ണുണ്ണിയല്ല. നിന്നോട് ആരാ എന്റെ റിസീവർ തട്ടിപ്പറിക്കാൻ പറഞ്ഞത്? മനസ്സുണ്ടായിട്ട് എന്താ എന്നെ കൊല്ലോ? എനിക്കെല്ലാം മനസ്സിലായി. ജീവനോട് ഇരിക്കുമ്പം ഒരു പെണ്ണിനും അവളുടെ ഭർത്താവ് സ്വന്തം പറയാൻ പറ്റില്ല. അങ്ങനെ പല ഭർത്താക്കന്മാരുടെ സ്ഥിതി. പക്ഷെ ചത്തു കഴിഞ്ഞ ആ ശവം അങ്ങനെ ആരും പങ്കുവെക്കണ്ട. ഈ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. പന്തടിക്കാൻ അറിയാത്ത ഈ പെണ്ണുങ്ങളെ കൊണ്ടാണ് നമ്മൾ കളിക്കാൻ പോണെങ്കില് കൊച്ചുമലാളിയുടെ കമ്പനിക്ക് ചീത്തപ്പേര് ഉറപ്പാ. പന്ത് മുഴുവൻ ബാസ്കറ്റിൽ വീഴുന്ന നിന്നോട് ആരാണ് പറഞ്ഞത്? വീഴണം, അല്ലാതെ പിന്നെ എന്തോന്ന് ബാസ്കറ്റ് വീഴും. വീഴ്ത്താൻ തന്നെ ഇവളമാരെയൊക്കെ ഞാൻ തപ്പിയെടുത്തത്. ദേ അതിൽ നാല് സ്റ്റേറ്റ് പ്ലേയേഴ്സാ. നിന്റെ ഒരൊറ്റ പേരിന്റെ പിൻബലത്തിലാ ഇവളമാരെയൊക്കെ ഞാൻ പൊക്കിയത്. പക്ഷേ അവളെ മാത്രം എനിക്ക് പൊക്കാൻ പറ്റിയിട്ടില്ല. ദേ അതാണ് സാവിത്രി. കലക്കൻ പ്ലെയറാടാ. കൊറേ കാലത്തിന് ശേഷം കമ്പനിയുടെ പേരിൽ ഒരു ടീമിന് ഇറക്കാന്ന് മുതലാളി പറഞ്ഞതല്ലേ. കപ്പും കൊണ്ട് ജയ് വിളിച്ച് ഫാക്ടറിയിലേക്ക് ചെല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കണ്ടു. അവളെ കിട്ടിയ അത് ഉറപ്പാ. പക്ഷേ ഒരാള് വിചാരിച്ചാലും അത്ര പെട്ടെന്ന് വീഴാത്ത സാധന അത്. നമുക്ക് കിട്ടിയ ഭാഗ്യം. എനിക്കെന്തായാലും സാധിക്കില്ല. നിനക്ക് അവളെ ഒന്ന് കയ്യിലെടുക്കാൻ പറ്റുമോ? അവനെ കൊണ്ട് ഞാൻ അവളെ കൊത്തി. ഇനി അവളുടെ മിടുക്ക് പോലിരിക്കും. നീ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇരകളെ ഇട്ടുകൊടുത്ത അവന് വല്ല സംശയം തോന്നും? അവനൊരു സംശയമില്ല. അവന് സംശയമുണ്ടോ സംശയമുണ്ടോ നമുക്ക് ഇപ്പൊ സംശയം. നീ ഒന്നും ഉണ്ടായിരുന്നു. നമ്മളറിയാതെ ആ മോഹിനിയുടെ വന്നിട്ടുണ്ട്. എന്നെ കണ്ടത് അവൾ പെട്ടെന്ന് മാറിക്കളഞ്ഞു. അവൾ അങ്ങനെ മാറിയെന്ന കുഴപ്പാ. അവൾക്കെല്ലാം അറിയാം. വേഗം നോക്ക്. ആ പെണ്ണുങ്ങൾ ഇത്ര ഉഷാറായി കളിച്ചിട്ടും കൊച്ചുമുതലാളി എന്താ ഒരു മൂടില്ലാതെ? ഫിസിയോതെറാപ്പി അങ്ങ് ഏറ്റില്ലേ? ഫിസിയോതെറാപ്പി ഞാനിപ്പോ നിർത്തി. ഇപ്പൊ വേറൊരു തെറാപ്പിയാ നടക്കുന്നത്, ഡോക്ടർ ചന്ദ്രികയുടെ ചന്ദ്രികാ തെറാപ്പി. അതാ കുഴപ്പം. കൊച്ചുമുതലാളി എന്തിനായി ലേഡി ഡോക്ടർമാരെ തന്നെ കയറി പിടിക്കുന്നത്? ഡോക്ടർ ചന്ദ്രിക
അതാരാ ഇത്രയും വലിയ പന്തിരകാണി? എന്റെ ഭാര്യ ചന്ദ്രിക. മനസമാധാനത്തോടെ ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയാമോ നിനക്ക്? എനിക്കൊരു അബദ്ധം പറ്റിയട. പരിചയപ്പെട്ട സകല പെണ്ണുങ്ങളുടെ കാര്യവും അന്ന് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവളോട് അറിയാതെ തുറന്നു പറഞ്ഞു പോയി. ആ മയക്കത്തിൽ ഞാൻ എന്തെങ്കിലും കൂടുതലും പറഞ്ഞു കാണും. ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ? കൊച്ചുമകളിക്കൊന്ന് കരുതി കൂടായിരുന്നോ? ആ കേശവും കുട്ടിയെ കൂട്ടിന് പിടിച്ച് ചന്ദ്രികനോട് പ്രതികാരം തുടങ്ങിയിരിക്കട. ചാച്ചി ചാച്ചി എന്ന് വിളിക്കുമ്പോ അവന്റെ നാവിന്ന് പാൽപ്പായസം അല്ലേ ഒഴുകുന്നത്? അവനെ അമ്മിക്കല്ലും വെച്ച് കഷായത്തിന് ചതക്കണ പോലെ ചതച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലടാ. ഓ അത് കാര്യമാക്കണ്ട. വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്ക് ഡിപ്രഷൻ വരുമ്പോ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ ഒടുക്കം ഡ്രൈവർമാരെ ഉണ്ടാവൂ. ആ മോഹിനി ഇപ്പൊ കാണുന്നില്ലടാ. പത്തിരട്ടി വാല്യുള്ള ഡോക്യുമെന്റ്സ് തന്നിട്ടുണ്ടല്ലോ, അത് പോരെ. കൊച്ചുമോലിക്ക് അറിയോ കൊച്ചുമോലിക്ക് എത്ര പെണ്ണുങ്ങളുണ്ടെന്നും ആരൊക്കെ എന്തൊക്കെ അടിച്ചോണ്ട് പോയി? കുറച്ചു മുമ്പല്ലേ ആ പ്രിയമത എന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു ഞാൻ അതിനകത്തൊരു ഉമ്മ വെച്ചത്. ഉമ്മേ അതപ്പോ കളിക്കാരൊക്കെ വന്നിട്ടുണ്ട്, വേഗം വാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് ഫോണും പിടിച്ചു വാങ്ങി ബാലേട്ടാ ബാലേട്ടാന്ന് പറഞ്ഞ് സ്വീകരിച്ച് ഒടുക്ക ആറ്റം പാമ്പിടും പോലെ അതിനകത്തൊരു ഉമ്മന്ന് പറഞ്ഞൊരു ബോംബ് ഇട്ടി. അത് വേണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്നാൽ ആ ബോംബ് പൊട്ടിത്തെറിച്ചത് എന്റെ ചെവിയിലല്ലടാ. നീ സംസാരിച്ചതും പ്രിയമ്മത ഉമ്മ വെച്ച് ഇക്ലിയാക്കിയതും ഒക്കെ എന്റെ കയ്യിൽ നിന്ന് റിസീവർ തട്ടിപ്പറിച്ച ചന്ദ്രികയുടെ ചെവിയിലായിരുന്നു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. കുടുംബം ആകെ കലങ്ങി. കലങ്ങാൻ കാരണക്കാരൻ ഞാനാണെങ്കിലും കലക്കിയതിന് പിന്നിൽ ആരൊക്കെയുണ്ടടാ. അവൾ ആ പന്ത് തട്ടുന്നു നീ കണ്ടോ? അതേപോലെ എന്നീ ആരൊക്കെയോ എടുത്തൊരു ബാസ്കറ്റിനകത്ത് ഇട്ടിരിക്കുക. ചന്ദ്രിക ചെയ്ത സുഹൃതം കൊണ്ട് ചാവാതെ രക്ഷപ്പെട്ടു. ആരാ കൊച്ചുമുലാലി എടുത്ത് ബാസ്കറ്റിലിട്ടത്? അതെനിക്കറിയില്ലടാ. എന്നെ പുറകിൽ നിന്ന് തട്ടിയിട്ടിട്ട് പോയ വാഹനം ഇപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അത് കണ്ടുപിടിക്കാൻ ഇനി ഒരേയൊരു വഴിയുള്ളൂ. ഞാൻ ഇതുവരെ സഞ്ചരിച്ച അതേ വഴി. എന്നെങ്കിലും ഒരിക്കൽ അമ്മിക്കല്ലെടുത്ത് ചന്ദ്രികന്റെ തല്ലേക്ക് ഇടുന്നതിന് മുമ്പ് എന്നെ തട്ടിയിട്ട് പോയ വാഹനം ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഈ സാവിത്രിയുടെ പിന്നാലെ ഒന്ന് ചുറ്റാം. സോറി സർ. നാട്ടുകാരുടെ നെഞ്ചത്തടിച്ചാണോ പന്ത് കളിക്കുന്നത്? ഇത്ര ഭംഗിയായിട്ട് ഇവിടെ പരിചയപ്പെടാൻ കഴിയുമെന്ന് ഞാൻ പോലും കരുതിയില്ലടാ. ഇങ്ങോട്ട് താടി. ഒന്നുമില്ലമ്മേ, ഞങ്ങളിങ്ങനെ ഈ ഫോൺ വെച്ചിട്ട് വലിച്ചേ വിട്ട് വലിച്ചേ വിട്ട് കളിച്ചോണ്ടിരിക്കുക. അമ്മ പൊക്കോളൂ. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കൂടി പൊട്ടിച്ചന്ദ്രിക. ഹലോ സംസാരിക്കേ സംസാരിക്കടി സംസാരിക്കേ. നിന്നെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി. കുഞ്ഞുണ്ണി ടെലിഫോൺ പോസ്റ്റിൽ കയറി മൊത്തം ലൈനും കട്ടിയടാ. ഏടാണ് ടെലിഫോൺ പോസ്റ്റ് അല്ല ഇലക്ട്രിക് പോസ്റ്റാ. എന്നെ പറ്റിക്കാൻ നോക്കണ്ടടാ. കറണ്ട് കമ്പിയായത് ടെലിഫോൺ കമ്പിയായെന്ന് എനിക്കറിയാം. ഇലക്ട്രിക് പോസ്റ്റ് തന്നെടാ. ഹലോ ഹലോ, എനിക്കിത് കൊച്ചുമുലാളി തരുമോ? തരാലോ, വന്നെടുത്തോണ്ട് പൊയ്ക്കോ. വളരെ അത്യാവശ്യമാണ്, എനിക്കിന്ന് കൊച്ചുമുലാളിയെ കിട്ടിയേ പറ്റൂ. എനിക്കിപ്പോ അങ്ങേരെ കൊണ്ട് ഒരത്യാവശ്യവും ഇല്ല, വന്നെടുത്തോണ്ട് പൊയ്ക്കോ. നമ്മളാരാ? ഞാൻ മോഹിനിയാണ്. പലതവണ വിളിച്ചിട്ടും എനിക്ക് കൊച്ചുമുലാളിയെ കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്ക് കൊച്ചുമുലാളിയെ കണ്ടേ തീരൂ. ഇതാരാ സംസാരിക്കുന്നത്? സെർവന്റ് ആണോ? ഇതാരാ അവള്? ഇത്ര വാശിയോടെ നിങ്ങളോട് സ്വീകരിക്കാൻ ധൈര്യം കാണിക്കുന്നവള്? ഇവളുടെ തലമുണ്ട ഞാൻ ഒട്ടിച്ച് പൊട്ടിക്കും.
ഞാനതല്ലടാ ആലോചിക്കുന്നത്. ആ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച സ്ഥിതിക്ക് അവളെ അമ്മിക്കല്ലെടുത്ത് തലയിൽ ഇടാനും ഇനി മടിക്കില്ല. എടുത്താ പൊന്താത്തൊരു അമ്മിക്കല്ല് വാങ്ങിയാ മതിയായിരുന്നു. പൊങ്ങുന്ന സൈസ് തന്നെ നോക്കിയാ കേശവും കുട്ടി വാങ്ങിയത്. അതാ എന്റെ പേര്. അവൾ അതെടുത്ത് എന്റെ തലയിലിട്ടാ പിന്നെ അവൻ അവളെയും കൊണ്ട് നാടുവിടാലോ. അച്ഛന്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നല്ലൊരു വിഷം എന്റെ പറവട്ടി പറയില്ല. അവൻ ഡ്രൈവർ അല്ല കൊച്ചുമോനെ, കാലനാണ്. കാലൻ കിടത്തം ഇപ്പോഴും ഒരുമിച്ചാണോ? എന്തിനാ ഞെട്ടുന്നത്? കൊച്ചുമോലെയും ഭാര്യ ഇപ്പോഴും ഒരുമിച്ചല്ലേ കിടക്കുന്നതെന്നാ ചോദിച്ചത്. അതെ, കിടത്തുവാണെന്നേ ഉള്ളൂ. പേടിച്ചിട്ട് ഞാൻ ഉറങ്ങാറില്ലടാ. ആ എന്നാലൊരു വഴിയുണ്ട്, ഉറങ്ങുന്ന പോലെയും കിടക്കണം. എന്നിട്ട് രാത്രി ഒരു 2 മണി 3 മണി നേരത്ത് ഉറക്കത്തിൽ പിച്ചുംപേയും പറയുന്ന പോലെ കനത്ത ദുഃഖത്തോടെ ഭാര്യയോടങ്ങ് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? ചന്ദ്രികയെ, എന്റെ പൊന്നി ചന്ദ്രികയെ, നീയാണ് എന്റെ മടോണ, നീയാണ് എന്റെ നഗ്മ, നീയാണ് എന്റെ കുഷ്പു. അങ്ങനെ ഉള്ള കള്ളത്തരങ്ങൾ മുഴുവൻ പറഞ്ഞ് അവരെ അങ്ങ് പൊട്ടിക്കരയിക്കണം. നീ പറഞ്ഞത് ശരിയാ. ഉറക്കത്തിൽ പറയുമ്പോ അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരുന്ന സത്യമാണെന്ന് ചന്ദ്രിക വിശ്വസിച്ചോളും. അതോടെ സംഗതി ക്ലീൻ. സെന്റിമെന്റ്സിൽ വീഴാത്ത ഒരു ഭാര്യമാരെ ഇന്ന് വരെ ഒരു ഭർത്താക്കന്മാരും കല്യാണം കഴിച്ചിട്ടില്ല. ഇന്ന് രാത്രി 2 മുൻസ് സെന്റിമെന്റ്സ് കാച്ച്, അതോടെ എല്ലാ ശുഭം. ഉറങ്ങിന്ന് വിചാരിച്ച ഞാൻ എന്റെ മൂർച്ച നോക്കിയത്. സ്റ്റോർ റൂമിൽ ഉപയോഗിക്കാതെ കിടന്ന സാധനാ എടുത്തോണ്ട് പോയി മൂർച്ച കൂട്ടി തന്നത്. ഇപ്പോഴാ ഇതിന്റെ ഒക്കെ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലേ? വീടിനു ചുറ്റും കള്ളന്മാരും കള്ളത്തികളും വെലസി നടക്കുന്ന കാലമല്ലേ. കിടന്നു അമ്മേ മഹാമായേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. നീ കിടക്ക. എന്താ ഉറക്കം വരുന്നില്ലേ? ഇന്നല്പം മനസമാധാനത്തോടെയാണ് അവൻ കിടന്നതെന്ന് തോന്നുന്നു. ഓളിയിൽ നിന്ന് ഇതുവരെ വലിയ ശബ്ദമൊന്നും കേട്ടിട്ടില്ല. ഓ, എന്തൊരു സ്നേഹമുള്ള ഒരു അച്ഛൻ. കൂടെ ഇരുത്തി കള്ളൊഴിച്ചു കൊടുത്ത് വഷളാക്കിയതും പോരെ. ഇപ്പൊ ഇതിനൊക്കെ എങ്ങനെയാ ഞാൻ ഇത്രയും കാലം കൊണ്ട് നടന്നത്? ചന്ദ്രികയെ, എന്നെ വിട്ടു പോകല്ലേ. എനിക്ക് ആരുമില്ല. എന്റെ ചുറ്റും പെണ്ണുങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാ. എനിക്ക് ആരുമില്ല, നീയുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. എന്തൊരു സ്നേഹം! ഇതേത് കഴുത പറഞ്ഞെന്ന ബുദ്ധിയാ? എന്റെ ഉള്ളിൽ തീയാ, അത് കുത്തിപ്പൊട്ടിക്കാതെ മരിയടക്കി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? അതോ ഞാൻ അമ്മയെ വിളിക്കണോ? നിങ്ങൾ മാത്രമല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഇത് വല്ലതും അറിയുന്നുണ്ടോ? കുഞ്ഞുണ്ണി കേട്ടില്ല. എന്തൊരു കഷ്ടം അത്! എന്റെ ഒരു ഒറ്റ സാധനം കാണാനില്ലല്ലോ. എന്താണ് അവ കാണാത്തത്? എന്റെ ഷർട്ട് എവിടെ, പാന്റ് എവിടെ, ഇസ്ത്രി ഇട്ട് ഒരെണ്ണം കാണാനില്ലല്ലോ. 3532 3 വിളിച്ചറിയാം. അവിടെ നിങ്ങളുടെ പ്രഭാതി ഇസ്ത്രി ഇട്ട് വെച്ചിട്ടുണ്ടോ? കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ വാച്ച് അഴിച്ച് ഇവിടെ വെച്ചത് അതെവിടെ? നീ എടുത്ത് കിണറ്റിലിട്ടോ? ഇവിടെ തന്നെ അഴിച്ചു വെച്ചെന്ന് എന്താ ഉറപ്പ്? സുഹറയുടെ വീട്ടിലും പ്രിയമതയുടെ വീട്ടിലും ഒക്കെ ബാത്റൂം ഉണ്ടല്ലോ, അവിടെ അഴിച്ചു വെക്കാമല്ലോ. ഇത്രയും വിശദമായി ഇതൊക്കെ എങ്ങനെ മനസ്സിലായി എന്നാവും ആലോചിക്കുന്നത്. മനസ്സിലായി, അതും കാണാനില്ലേ. ഒടുക്ക അതെങ്കിലും ഉണ്ടാവും കരുതി. ഇപ്പൊ അതും പോയോ? മതി, നിർത്ത്. ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കള്ളക്കളി കളിക്കുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പൊ നീ വിളിച്ചു പറഞ്ഞ പെണ്ണുങ്ങളും ഞാനും തമ്മിൽ സത്യത്തിൽ നീ കരുതുന്നതുപോലെ യാതൊരു ബന്ധമില്ല. പിന്നെ ചാവാൻ കിടക്കുമ്പോ ബന്ധമുണ്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞതോ? അത് ഞാൻ അന്ന് അങ്ങനെ എന്തൊക്കെയോ ബോധമില്ലാതെ വിളിച്ചു പറഞ്ഞു. അതാണ് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്നൊക്കെ ഞാൻ അറിഞ്ഞു. നീ അതത്ര വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യമില്ല. അതൊന്നാ നേഴ്സ് വന്ന് ഇഞ്ചക്ഷന്റെ മയക്കത്തിൽ ഞാൻ എന്തോ ഭ്രാന്ത് പറഞ്ഞതാ. അപ്പൊ ആ കുഞ്ഞുണ്ണി ഫോൺ കൊടുത്ത പെണ്ണ് എന്റെ ചെവിയില് ബാലേട്ടാന്ന് വിളിച്ച് ഉമ്മ വെച്ചതോ? അയ്യോ, അത് കുഞ്ഞുണ്ണി എന്നോടും പറഞ്ഞു. അവൾക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റാത്തോണ്ട് എന്തെങ്കിലും ഒച്ച ഉണ്ടായിക്കൊണ്ടാ എപ്പോഴും സംസാരിക്ക ഇങ്ങനെ. ആ ഒച്ചയാണോ ഞാൻ കേട്ടത്? അതെ, സത്യം പറയാലോ ചന്ദ്രിക, നീയാണ്, നിന്റെ അച്ഛനും അമ്മയാണ്, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ്. എനിക്ക് ഈ പറഞ്ഞ പെണ്ണുങ്ങളൊന്നും അറിയ പോലുമില്ല. ആണോ? അത് ശരി. ചന്ദ്രികയെ, ആ നീല പാന്റും വെള്ള ഷർട്ടും തന്നെ ആയിക്കോട്ടെ. എന്റെ വാച്ച് ഇവിടെ വെച്ചിരുന്നല്ലോ. എന്താ ഈ ഫോട്ടോയിൽ പെണ്ണുങ്ങളുടെ കൂടെ തൊട്ടും തലോടെ ആടിക്കൊഴിഞ്ഞ് നിൽക്കുന്നത് നിങ്ങളല്ലാതെ പിന്നെ നിങ്ങളുടെ പ്രേതാ?
ആ കേശവം കുട്ടിക്ക് എന്നോട് ഇത്തിരി സ്നേഹം തോന്നിയതുകൊണ്ട് അന്ന് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നി. അതുകൊണ്ട് ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. കോടതിയിൽ ഇത് തെളിവാണ്. എന്താ മോളെ ഇതൊക്കെ? നിങ്ങൾ എന്തിനാ വെറുതെ വഴക്കടിക്കുന്നേ? അമ്മേ അമ്മേ ഒന്നുമില്ല, ഇവള് വെറുതെ വെറുതെ ഒന്നുമല്ല. എന്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സത്യം ചെയ്തപ്പോഴേ എനിക്കറിയാം. പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന്. ബാലഭാസ്കര, ഇല്ലായ്മയുള്ള വീട്ടിൽ നിന്നുമല്ല ഈ കുട്ടി എവിടെ വിളിച്ചോണ്ട് വന്നത്. ഇതിനകത്ത് ചിരിച്ചു കളിച്ചോണ്ട് നടന്ന കുട്ടിയായി ഇപ്പൊ നിലവിളിച്ചോണ്ട് നടക്കുന്നത്. ഇത് കാണുമ്പോ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്താടാ ഇതിനൊക്കെ അർത്ഥം? നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊരു അണ്ടർവെയർ വേണം, സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? ഞാൻ വന്നു. ആ കേശവും കുട്ടിയുടെ ശബ്ദമല്ലേ അത്? അതെ, എന്താ? ഒന്നുമില്ല, ഞാൻ അവർ ഒരു ഉമ്മ കൊടുത്തേ ചിപ്പ വരാ. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ പിന്നെ ഞാൻ നിന്നെ കാത്തിരിക്കുന്നില്ലേ. നീ എന്നും വരണ ഫോട്ടോഗ്രാഫർ ആയത്? അങ്ങനെയൊന്നുമില്ല, ക്യാമറ ഇട്ടുമ്പോ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് എന്റെ ഫോട്ടോ എടുത്ത് എന്റെ ഭാര്യയ്ക്ക് എന്നെ കൊടുക്കാൻ നീ അവരുടെ അവളുടെ ജെയിംസ് ബോണ്ട്. കുടുംബം കലക്കുന്ന കൊച്ചുപോലാളി വൃത്തിയാണെന്നുവെച്ചാൽ ഇനിയും ഞാൻ ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെ തല്ലാൻ കേശവകുട്ടി എന്ത് തെറ്റാ ചെയ്തേ? എന്റെ കുടുംബത്തിലെ കൈയിട്ട് വാരിയുണ്ടല്ലോ. കയ്യും കാലും വെട്ടി മുറിച്ച് മസാല തേച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ. ഇനി അതിന്റെ കുറവും കൂടി ഉള്ളൂ. ആ പേരും പറഞ്ഞ് വിദേശത്ത് പോയി അവിടെ കാണുമല്ലോ കുറെ മതവന്മാര്. മാമനല്ല എന്റെ മെക്കറ്റേറിയത്? അയ്യോ, ഞാൻ എന്റെ ചേച്ചി പറഞ്ഞിട്ട് തയ്ക്കാൻ കൊടുത്ത ഡ്രസ് ഇട്ട് വരണോഴിക്കാ കൊച്ചുപോലാളി എന്നെ പിടിച്ച് തച്ചത്. കേശവകുട്ടി അകത്തേക്ക് പോ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അടുക്കളയിലുണ്ടാവും. എന്താണ് പ്രശ്നം? എന്താ മോളെ പ്രശ്നം? ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്കിളിനോട് അത് എങ്ങനെ പറയാ? പറഞ്ഞു. എന്ത് പ്രശ്നമുണ്ടേലും ഈ അങ്കിളിനോട് പറഞ്ഞു. അത് തീർത്തുകാരല്ലേ അങ്കിൾ ഇങ്ങോട്ട് വന്നത്. അങ്കിളിന്റെ മരുമോൻ ഇതെന്റെ കഴുത്തിൽ മുറുക്കുന്ന സമയത്ത് വയറ്റിൽ ഒരു കുഞ്ഞിനെ ഇട്ടുണ്ട് ഒരു പെണ്ണ് ഇവിടെ വന്നിരുന്നില്ലേ? വന്നിരുന്നു. അന്ന് അത് എന്റെ മരുമോന്റെ ഗർഭമല്ല എന്റെ ഗർഭമാണെന്നും പറഞ്ഞ് തല്ലും കൊടുത്ത് അവരെ ഓടിച്ചില്ലേ? ഓടിച്ചിരുന്നു. എന്നാ ആ പെണ്ണ് പെറ്റുന്നും പറഞ്ഞ് അങ്കിളിനെ തിരക്കി ഒരാൾ ഇവിടെ വന്നിരുന്നു. അതിന്റെ ഒരു സന്തോഷം കൊണ്ട് എല്ലാവരും ഓടി കളിച്ചതാ. അങ്കിളിന് കൈ കിട്ടാൻ കാത്തിരിക്കാ അച്ഛൻ. ഒരു വലിയ ഒലക്കും പിടിച്ച് അകത്തിരിപ്പുണ്ട്. അങ്കിളിങ്ങോട്ട് വരുന്നത് കണ്ടു എന്നാ തോന്നുന്നേ. ചേച്ചി പതുക്കെ പതുക്കെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഇവിടെ 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 കേശവം കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. ദേഹത്ത് ഒരുപാട് മുറിവ് പറ്റിക്കാണൂല്ലേ? ദേഹത്ത് പറ്റിയ മുറിവ് നമുക്ക് സഹിക്കാൻ ചേച്ചി, പക്ഷെ മനസ്സിനേറ്റ മുറിവ് നമ്മൾ ഏത് മരുന്ന് വെച്ചാ മായ്ക്കാ? ഈ പോക്ക് ശരിയല്ല. ഇവനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. എടാ കള്ള ഡ്രൈവറെ, നീ കളിച്ച് കളിച്ച് എന്റെ ഭാര്യയുടെ സ്റ്റിയറിംഗിലാണല്ലോ പിടിച്ചിരിക്കുന്നത്. മരുന്ന് വെച്ചോട്ടെ കേശവം കുട്ടി. എരിയോ? എരിഞ്ഞോട്ടെ. ചേച്ചിയല്ല വെക്കുന്നത്, ആ എരിച്ചിൽ എനിക്ക് ഒരു മധുരമാണ്. ഇത് നിന്റെ അവസാനത്തെ മധുരം കൂടിയാടാ. അളിയത്തെ ഒച്ചയാണല്ലോ ഭഗവാനിയത്. വാളിയാ മുകളിലോട്ട് പോവാം. മുകളിൽ കൊണ്ടുപോയി തള്ളിയിടാനായിരിക്കും. അളിയാ എന്നെ ഒന്നും ചെയ്യല്ലേ. സത്യാവസ്ഥ എന്താന്ന് പെങ്ങളോട് ചോദിക്കാം. ഓ അമ്മയോ, എന്റെ മോളെ പെങ്ങളെ. നിനക്കെവിടുന്നാണാ ഇത്രയധികം പിള്ളേരെ കിട്ടുന്നത്? ഞാനൊക്കെ എത്ര ചോപ്പിച്ച് നടന്നിട്ട് ഒരു ഒറ്റയെണ്ണം പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോകളൊന്നും ഇല്ലേ? ഇതൊന്നും മാമൻ ഉദ്ദേശിക്കുന്ന പോലെ ഡീറ്റെയിൽഡ് വകുപ്പിലുള്ളതല്ല. അങ്ങനെ ഒരു വകുപ്പ് എനിക്ക് ഈ കാര്യത്തിൽ ഇല്ലാന്ന് മാമനെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ആ കേശവൻ കുട്ടിക്ക് ഡ്രൈവർ പണി മാത്രമല്ല, ചാരപ്പണിയുണ്ട്.
ഇങ്ങനൊരു കൊടും ജതി അവൻ എന്റെ പിന്നാലെ നടന്ന് ഒപ്പിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അമ്മായി, ഇത് മരുന്ന് കുറെ ഉണ്ടല്ലോ. മരുന്ന് കുറച്ചേ ഉള്ളൂ, ഇഞ്ചക്ഷനാ കൂടുതല്. കുത്തിവെക്കാൻ നഴ്സ് വരും. അതേ ഉള്ളൊരു ആശ്വാസം, നല്ല നഴ്സാ. ആ കുട്ടിക്ക് വേദനിപ്പിക്കാനേ അറിയില്ല. ഇത് കണ്ടോ ബാലഭാസ്കര, കുട്ടികൾ ഉണ്ടാവാത്തന് എന്നെ അറിയിക്കാണ്ട് അമ്പലത്തിലെ ശയന പ്രദർശനം നടത്തിയപ്പോ കരിങ്കല്ലിടിച്ചു മുറിഞ്ഞതാ. ഇത് കരിങ്കല്ലിടിച്ചു മുറിഞ്ഞതോ അതോ ആരെങ്കിലും ഒലക്ക കൊണ്ടടിച്ചതോ? ആണോ, ഉപലക്ഷണം കണ്ട ആരോ ഒലക്കടിച്ചതുപോലെ തന്നെയുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഈ ഫോട്ടോയും കൊണ്ട് ഇവിടെ നിന്നാലേ അമ്മാവി ഒലക്കെടുക്കും. വേണ്ടേ അല്ലെങ്കിൽ ഒന്നെന്തെങ്കിലും ഇരിക്കട്ടെ. സൂപ്പർ. ഓ, ബാലഭാസ്കറിന്റെ ഒരു യോഗേ, നല്ല കത്തിരിക്ക പോലത്തെ ഒരു പെണ്ണ്. ഓയ്യോ, കത്തിരിക്ക ഏതാണെന്ന് എനിക്കിപ്പോ അറിയണം. എന്നെ കൊന്നിട്ട് പോരായിരുന്നു ഇതൊക്കെ. എന്റെ ഭഗവതി, ഇത്രയും ദിവസം ഇതിനകത്ത് കെട്ടിപ്പിടിച്ചു നടന്നത് ഈ കത്തിരിക്കയും പടവലിംഗം ഒക്കെ ആയിരുന്നു. ഞാൻ പറയട്ടെ, കാര്യം പറയാതെ ഇടിച്ചാൽ നെഞ്ചു കലങ്ങും. ഈ നെഞ്ചോട്ടിൽ എന്താ ഗുണമുള്ളത്? എന്നെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് കത്തിരിക്കയോ വെള്ളരിക്കയോ പടവലിങ്ങയോ എന്താന്ന് വെച്ച നട്ടു. ഇപ്പൊ തന്നെ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യം. ആഹാ, ഹലോ, ബംഗ്ലാവല്ലേ? ബാലഭാസ്കറിന്റെ ചേച്ചി ഉണ്ടോ? ചേച്ചി, കൊച്ചുമോലാളിക്ക് പിന്നെ ഫോൺ. ആരാ, എവിടുന്നാ? ആരായാലും നിനക്കെന്താ, നിനക്ക് നിന്റെ പണിയെടുത്താ പോരെ. താരത്തിന് വന്ന് ഫോൺ എടുക്കുന്നേ ആരാ? കേശംകുട്ടി, ഒരു പെണ്ണാ. ഇതൊരു പുതിയ റിക്രൂട്ട്മെന്റ് ആണെന്ന് തോന്നുന്നേ. കൊച്ചുമോലാളെ വിളിക്കണമെന്ന് പറഞ്ഞ എന്റെ മെക്കിട്ടീറ. ഇനി ഒന്നും നോക്കാനില്ല, ഇത് അവളുടെ ഒടുക്കത്തെ വിളിയായിരിക്കണം. മനസ്സിൽ തോന്നുന്ന സകല ദൈവങ്ങളെയും വിളിച്ച് ചേച്ചി നാല് വാർത്താൻ അങ്ങോട്ട് പറടി. ഞാൻ ഇനി ഇങ്ങോട്ടെങ്ങാനും വിളിച്ച അടിച്ചു നിന്റെ ചെപ്പക്കുറ്റി തെറുപ്പിക്ക എനിക്ക് ആളുണ്ടടി. സ്വന്തം തുള്ളിക്കളി സ്വന്തം വീട്ടിനുള്ളിൽ വെച്ചാ പോരെ, അതെടുത്ത് ഫോണിൽ കൂടെ വിളമ്പണോ? അങ്ങേരിയും വെച്ചോണ്ടുള്ള സകല അവളുമാരുടെ ഫോട്ടോകളും തുള്ളിക്കളി ഞാനും കണ്ടു. ഒന്നിനും ഞാൻ വിടില്ല, കൊല്ലും ഞാൻ എല്ലാത്തിനെയും. കലക്കി ചേച്ചി, ഇങ്ങനെ വേണം ഭാര്യമാരായാൽ. എന്നാലേ ചത്തുപോയ ഭർത്താക്കന്മാരെ ജീവനോടെ തിരിച്ച് കൈ കിട്ടു. ആഹാ, ഇവളെ കൂടാതെ വേറെ പെണ്ണുങ്ങൾ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടല്ലേ? എല്ലാം അറിഞ്ഞു എന്നും പറഞ്ഞ ആ ചന്ദ്രി എന്നെ പുളിച്ച തെറി പിടിച്ചു. അവളുടെ അപ്പുപ്പിയാടിയ പരിപാടി എനിക്കല്ല, ഒരു പെണ്ണിന്റെ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞ് ചാടി പിടിച്ച് ഫോണെടുക്കാൻ എന്നോടാണ് പറഞ്ഞത്. ഒരിക്കലും ഒരു അബദ്ധം പറഞ്ഞു വെച്ച് മരണം വരെ എന്നെ കപട്ടിത്തേക്കാൻ ഒരുങ്ങിയിരിക്കാനുണ്ട് നീ. പിന്നെ പേടിച്ചുകൊണ്ട് ആർക്കും ഫോൺ ചെയ്യാൻ പറ്റില്ലടി. എനിക്ക് നീ സഹിക്കാൻ പറ്റില്ല, എന്നെ വേണ്ടെങ്കിൽ വേണ്ട, ഇറങ്ങി പോടി. അയ്യടാ, അതിന് വേറെ ആളെ നോക്കണം. അതിനല്ല ഇത് കെട്ടാൻ കഴുത്ത് നീട്ടി തന്നത്. നിന്റെ ഒരു തോളി അമ്മയെ ഇതും പറഞ്ഞ് ഇവിടെ പേടിപ്പിക്കാൻ തുടങ്ങി ദിവസം കുറേ. അമ്മ കരയാതിരിക്കുക, ഇത് പൊട്ടിച്ചെറിഞ്ഞാലും എടുത്ത് വീണ്ടും കിട്ടാൻ എനിക്കറിയാം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ അഴിഞ്ഞാട്ടം ഞാൻ സമ്മതിക്കില്ല. ഒന്നും രണ്ടും ആണെങ്കിൽ തരക്കേടില്ല. ഇത് എത്രയെന്ന, എവിടെ നോക്കിയാ? അതിനെന്റെ അമ്മായിയാണ് തെളിവ് വിളിക്കുന്നത്. വിളിച്ച് മാപ്പ് പറയ്. ഞാൻ ആരോട് മാപ്പ് പറയില്ല. ചത്തുപോയ എന്റെ ഭർത്താവ് സംസാരിക്കുന്ന ഫോണിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശബ്ദം ഞാൻ കേൾക്കട്ടെ. ഭഗവതിയാണ് സത്യം, അവളെ ഞാൻ പൊളിച്ച് ചീട്ട വിളിക്കും. എന്തായി കാണിക്കുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒക്കത്തിന് തോച്ച് താലോലിക്കണോ? താലി കെട്ടിപ്പോയെന്ന് വെച്ച് ഒരാണെങ്കിൽ ഒരു പെണ്ണുങ്ങനെ പച്ചക്ക് തിന്നരുത്. ശ്വാസം പോകും തോന്നിയപ്പോ മനസ്സിലുള്ള സ്നേഹം തുറന്നു പറഞ്ഞാണോ ഞാൻ ചെയ്ത കുറ്റം? എന്നാൽ ഇപ്പൊ സ്വഭാവത്തോടു കൂടി തന്നെ പറയാം, എനിക്ക് ഒന്നല്ല ഒരു 50,000 ഭാര്യമാരുണ്ട്. നാലഞ്ചെണ്ണത്തിന് അടുത്ത് ഞാൻ കെട്ടാൻ പോവാ. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്താന്ന് വെച്ചാൽ ചെയ്തോടി. ഇനി നിന്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് മോഹമില്ലടി. Yeah.
ദേഷ്യം കാണിച്ചാലും ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. ഇന്ന് കൊച്ചുമുതലാളിയുടെ പിറന്നാളാണെന്നും അമ്പലത്തിൽ പ്രത്യേകം പൂജ നടത്തണമെന്നും പറഞ്ഞപ്പോ സത്യത്തിൽ ചേച്ചി എനിക്ക് നമസ്കരിക്കാൻ തോന്നി. ഈ നല്ല മനസ്സ് മറ്റു രാക്ഷസികളുടെ കഴുത്തി തൂങ്ങി നടക്കുന്ന കൊച്ചുമുതലാളി കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. പേടിക്കണ്ട, ഒരു പുതിയ കാര്യമുണ്ട്. എന്ത്? ഒളിച്ചു നിന്ന് ഭാര്യയുടെ കാമുകനെ കയ്യോടെ പിടിച്ച് തല്ലിക്കൊല്ലേണ്ട കാര്യമൊന്നും ഇല്ല. ഇന്ന് കൊച്ചുമുതലാളിയുടെ പിറന്നാളാ. അതിന് പ്രത്യേകം പൂജ ചെയ്യാൻ മനസ്സ് നിറയെ സന്തോഷത്തോടെ ചേച്ചി വന്നിരിക്കുക. സത്യം? സത്യം, പരമമായ സത്യം. ഞാൻ പറഞ്ഞില്ലേ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഏത് കലകവും ഭംഗിയായി അവസാനിച്ച ചരിത്രമേ നമുക്കുള്ളൂ. ഇതും അങ്ങനെയേ അവസാനിക്കൂ. എന്റെ മനസ്സിന് വിഷമം വരുന്നതാ. ഒളിച്ചു നിന്നിട്ടാലും വേണ്ടില്ല, എനിക്ക് ഉളപ്പൊന്ന് കാണണം. സ്പെഷ്യൽ വഴിപാടാണ്, ഒഴുക്കം മട്ടിലുള്ളൊന്നും വേണ്ട വരെ. എന്നാ പിന്നെ ഒരു ചുറ്റുവളക്ക് ആയിക്കോട്ടെ, ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഭർത്താവിന്റെ നാളും പേരും ഇങ്ങോട്ട് പറഞ്ഞോളൂ. നാളെ അനിഴം. പേര് പരേതൻ. പരേതനോ? അങ്ങനെ ഒരു പേര് ജീവിച്ചിരിക്കുന്ന ഒരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ജീവിച്ചിരിപ്പുണ്ടെന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നൊരു പരേതനാണ്. ഒന്നുകൂടി ജീവിപ്പിക്കണമെന്ന് മോഹമുണ്ട്. അതുകൊണ്ടാ പിറന്നാളായിട്ട് ഞാൻ ഇവിടെ വന്നത്. എങ്ങനെയാ ഭർത്താവ് പരേതനായത്? വശീകരണവാരെ എണ്ണിയാ തീരാത്തത്ര സുന്ദരിമാര് അങ്ങേരെ വശീകരിച്ച് പരേതനാക്കി. അതിന് വഴിപാടിന്റെ ആവശ്യമൊന്നുമില്ല, വീട്ടിൽ നല്ല ഒലക്കം ഉണ്ടാവുമല്ലോ. അതെടുത്ത് പരേതന്റെ ചന്തിക്കിട്ട് നാല് പെടപടച്ചാ ഈ വശീകരണൊക്കെ എന്റെ പാട്ടിനങ്ങ് പൊയ്ക്കോളും. ആ ഒലക്കെടുത്ത് ആദ്യം അടിക്കേണ്ട തന്റെ ആന ചന്തിക്കിട്ടാടോ. അമ്പലക്കുളത്തിൽ കുളിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്കല്ലോ തന്റെ പണി. എന്നെ നാലാള് വശീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവാടാ. ആ പേരും പറഞ്ഞ് നീ ഇവിടെ വശീകരിക്കാൻ ചെന്നാണ്ടല്ലോ ഇടിച്ചു നിന്റെ മുള്ളോണി പറഞ്ഞ മോന്തും. തൃപ്തിയടി എന്റെ ഭാര്യയെ, ഇത്ര പരസ്യമായിട്ട് നീ എന്നൊരു പരേതനാക്കിയില്ലേ. ഇതിന് പകരം വീട്ടിയില്ലെങ്കി പിന്നെ ഞാൻ ഈ ആണിന്റെ മെഡലും വെച്ചോണ്ട് നടന്നിട്ട് എന്താടി കാര്യം. എന്നാ പിന്നെ ഇന്ന് ആരെയെങ്കിലും കൊണ്ട് എന്നെ ഒന്ന് വശീകരിപ്പിച്ചിട്ട് തന്നെ കാര്യം. കൊച്ചുമുരളി വിട്ടോ. അത് നേരത്തെ പ്ലാൻ ചെയ്ത് ഇവൻ പിന്നാലെ ഉരുട്ടിക്കൊണ്ടുവന്നല്ലേ. ഈ കരിഞ്ചത്തിന് ഒരൊറ്റൊരുത്തന കൊച്ചുമലയുടെ ചുറ്റും ഇത്രയും പെണ്ണുങ്ങളെ നിർത്തിയത്. ദൈവദോഷം പറയരുത്, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു ബ്രോക്കർ പണി ഞാൻ ചെയ്തിട്ടില്ല. എവിടെ? നീ വലിയ ആറ്റം ബോംബാണെന്നും ഒരുമാതിരി ആണുങ്ങൾക്കൊന്നും നിന്നെ വളയ്ക്കാൻ കഴിയില്ല എന്നും എന്നോട് ജോണി പറഞ്ഞതുകൊണ്ടാണ് അത്യാവശ്യം ചില നമ്പറുകളൊക്കെ ഇട്ട് നിന്നെ ഞാൻ വളച്ചത്. നീ ആണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വളയുകയും ചെയ്തു. ഇനിയും ഞാൻ വളച്ചാലേ നീ ഓടിയും. അതുകൊണ്ട് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഈ ബാസ്കറ്റ് ബോളുകൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലൊന്ന് ആലോചിക്കുക. അതെന്താ അങ്ങനെ തോന്നാൻ? എനിക്കിതൊക്കെ ഒരു മലകയറ്റം പോലെ കുട്ടി. മലയുടെ മുകളിലേക്ക് കയറി കയറി അവസാനം ആകാശം മുട്ടെത്തുമ്പോ ആരെങ്കിലും അതിന്റെ മോളിൽ നിന്ന് എടുത്ത് ചാടാൻ നോക്കുവോ എന്റെ ബാസ്കറ്റ് ബോള്? അപ്പൊ എന്നോട് പ്രേമമായിരുന്നില്ലേ? അയ്യേ, ഇനി എനിക്കൊരു മാരുതി കാർ മേടിച്ചതെന്ന് പറഞ്ഞതോ? മാരുതി വേണ്ട, അതൊക്കെ പഴയ ഫാഷനാ. ഇപ്പോ ഒരു പുതിയ ബെൻസ് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അത് വാങ്ങാം. അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടല്ലോ. എന്റെ കൺമുമ്പിൽ
വെച്ചില്ലേ ഒരു തീരെ സ്കൂട്ടറിന്റെ പുറകെ കയറി ഇരുന്ന് പോയത്? കാര്യമുണ്ടെന്ന് അറിയാതെയാണ് നിങ്ങൾ എല്ലാരും കിടന്ന് ബഹളം വെക്കുന്നത്. ഈശ്വരനാണ് സത്യം, എന്റെ കൊച്ചുമുതലാളിയുടെ മനസ്സ് ശുദ്ധമാണ്. അത് വെണ്ണക്കല്ലി കൊത്തിയെടുത്ത മനസ്സാ. അപ്പൊ കൊച്ചുമുതലാളിയുടെ പിന്നാലെ ഒരൊറ്റ പെണ്ണുങ്ങൾ ഇല്ലെന്നാണോ നീ പറയുന്നത്? ഇല്ല, സത്യമായും ഇല്ല. ഇവൻ വായി നോക്കി നടക്കണ അത്രയും പെണ്ണുങ്ങൾ യാതായാലും ഇല്ല. അല്ല, ഞാൻ പറയണത് വിശ്വസിക്കണം. എവിടെ കിടക്കുന്ന പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞ് അവനവന്റെ ജീവിതം നടത്തി എന്തിനാണ് നിങ്ങളെല്ലാം ഇവിടെ ഈങ്കിലാ വിളിക്കുന്നത്? നീയും ഞാനും ഒക്കെ എന്തിനാടി അവന്റെ തന്തയും തള്ളയായിട്ട് ജനിച്ചത്? എന്താ കണ്ണിക്കണ്ട പെണ്ണുങ്ങളെല്ലാം കൂടി കൊഞ്ചിക്കുഴഞ്ഞ് അവന്റെ ഇന്ന് അടിച്ചെടുത്ത തുക എത്രയാണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? ബാങ്കിൽ നിന്ന് ആള് വന്നിരുന്നു, ഇങ്ങനെ പോയാൽ അവൻ എന്റെ കുഴി തോണ്ടും. ഇവനോട് തന്നെ അതെടുത്ത് അതിനാ താണാണോ പെണ്ണാണോ നോക്കാൻ പോയി നോക്കണം. ഹലോ, ഞാൻ മോഹിനിയാണ്. എനിക്ക് ബാലഭാസ്കരൻ കൊച്ചുമുതലാളിയെ ഉടനെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം. ഈ വീട്ടിൽ അങ്ങനെ ഒരുത്തനില്ല. നിനക്കൊക്കെ എന്താടി വേണ്ടത്? ഒരു കുടുംബം കലക്കിയത് പോരെ. ഞാൻ പറഞ്ഞില്ലേ അതും പെണ്ണാണ്? നിർത്തടാ, നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ. ബാലഭാസ്കരൻ കൊച്ചുമുതലാളി അവിടെ ഇല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ അച്ഛൻ കൈമൾ മുതലാളിയെ കിട്ടിയാലും മതി. ഓരും പെട്ടവളെ, നീ എന്താടി പറഞ്ഞത്? എന്താ ചോദിച്ചു? അവക്ക് അവനെ കിട്ടൂല്ലെങ്കിൽ എന്നെ മതി. അയ്യേ, ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേക്ക്. ഞങ്ങൾ കേൾക്കുന്നുണ്ടേ, പറയാനുള്ളത് ഇങ്ങോട്ട് പറഞ്ഞോ. ആൽബർട്ടും ജോണിയും കൂടെ ചതിക്കുകയാണ്, കൊച്ചുമുതലാളിയുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെയല്ലേ എന്റെ മോഹിനി നീ പറഞ്ഞുകൊണ്ടിരുന്നത്? പക്ഷെ ഒരു കാര്യം നീ മറന്നു, നിന്റെ ജീവൻ ഇപ്പൊ അതിലും വലിയ അപകടത്തിലാണ്. സത്യം പറയാതെ നീ എങ്ങനെ പന്തും കൊണ്ട് ഓടിപ്പോയാലെങ്ങനെ? അവളെവിടെ ആ മോഹിനി? അവളെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാതെ നിന്നെ ഒരാള് എന്റെ അടുത്തോട്ട് അയക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറയണേ, അവളെവിടെ? എനിക്കറിയില്ല. ഇതിനേക്കാൾ സുന്ദരമായിട്ട് അവൾ എന്റെ മുമ്പിൽ കൊഞ്ചിട്ടുണ്ടേ. പറയണി ചൂര്, അവളെവിടെ? അവനെയും തിരക്ക്, ഇതിനകത്ത് കയറി വരാൻ മാത്രം നീ ആരാണ്? ഞാൻ മോഹിനി. നീ ഏത് മോഹിനിയാണെങ്കിലും ഇപ്പൊ എങ്ങനെ ഓടുന്നു? ഇല്ല, ഞാൻ ചൂടെടുക്കും. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. കൊച്ചുമുതലാളിയുടെ ജീവൻ അപകടത്തിലാ. ആയിരിക്കുമല്ലോ, നിന്നെ പോലുള്ള യക്ഷികളുമായിട്ടല്ലേ അവന്റെ കൂട്ടുകെട്ട്. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. എനിക്ക് അദ്ദേഹത്തോട്. ഇങ്ങോട്ട് വരെ. മാനം മര്യാദക്ക് ജീവിക്കുന്ന കൊച്ചുമുതലാളി നശിപ്പിക്കാൻ ഒരുമിട്ടിരിക്കാം. ഒരു അനവരാധികള് കൊച്ചുമുതലാളി ശിവദാസിന് പണ്ടുണങ്ങി അറിയാം. മുതലാളി ഇവറ്റകളൊക്കെ ആ പാവത്തിന് നശിപ്പിക്കാൻ തുടങ്ങി കാലം കുറേ. ഇനി ഞങ്ങളെ സമ്മതിക്കില്ല. ഇവിടെ ഞങ്ങൾക്കറിയാം, ഇതിന് ഞങ്ങൾക്ക് വിട്ടതാ. എടുത്തോണ്ട് പോടോ ഇവിടുന്ന്. ഇവിടെ വെച്ചെങ്ങാനും വാതുറന്നാ നിന്റെ നാവിയം പിഴുതെടുക്കും. ആരാന്റെ കയറി തല്ലിയിറക്കിക്കൊണ്ട് പോയിന്നൊക്കെ കേൾക്കുമ്പോ അതൊരു വിഷമം. അവൾ എന്താ ഏതാന്നൊക്കെ അളിയനൊന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? അത് അന്വേഷിക്കേണ്ട താമസേ ഉള്ളൂ. അവൾ അവിടെ കയറി കുറ്റിയടിക്കും. ഇത്തരം സാധനത്തിനൊക്കെ ചൂരെടുത്ത് തല്ലി ഓടിക്കാ വേണ്ടത്. എല്ലാം സഹിക്കാം. അവൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്നൊരു പെൺകുട്ടിയില്ല വീട്ടില്. അവളുടെ മുന്നിൽ തല ഉയർത്തി പിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എനിക്കിപ്പോ. ഒന്നേ ഉള്ളുവെങ്കിലും അതിനെ രണ്ടായി കാണോന്ന് വിചാരിച്ച ഇവള് ബാലാന്ന് ഞാൻ ഭാസ്കരാന്ന് വിളിച്ച് ബാലഭാസ്കരനാക്കിയത്. ആ രണ്ടെണ്ണത്തിൽ ഒരുത്തം പോലും നൃത്തം പിടിച്ചില്ല. അതാ കഷ്ടം. അതെ, അതുകൊണ്ടാണല്ലോ അവന് ചുറ്റും ഉപഗ്രഹങ്ങളെ പോലെ സകല പെണ്ണുങ്ങളും ഇങ്ങനെയാണ് ചുറ്റുന്നത്. ബാലഭാസ്കരാന്ന് വിളിക്കാൻ തോന്നിയതായാലും നന്നായി.
വല്ല യൗവന ഭാസ്കരാന്നോ മറ്റോ വിളിച്ചിരുന്നെങ്കിൽ അവനെ വീടിപ്പോ വല്ല ലേഡീസ് ഹോസ്റ്റലുമാക്കി മാറ്റിയത്. എന്തൊക്കെയാ മോനെ അമ്മയെ കാണുന്നത്? നിന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് മോഹിനി എന്ന് പറഞ്ഞൊരു പെണ്ണ് വീട്ടിൽ വന്നു. അയ്യോ, എന്നിട്ട് അവളെവിടെ? എനിക്ക് അവളെ കാണണം. എന്റെ ഗുരുവായൂരപ്പ, കേട്ടില്ലേ ഇവൻ പറയുന്നത്? ഇവരവളെ കാണണം. കാര്യം അറിയാതെ ബഹളം വെക്കരുത്. അവളെവിടെ ഉണ്ടെന്ന് പറ. അവൾ ഇപ്പൊ എവിടെ ഇല്ല. ഇവരെല്ലാരും കൂടെ അവളെ ആട്ടി ഇറക്കി. പിന്നാലെ കുറെ തരുവാളന്മാർ വന്ന് അവളെ ചവിട്ടി അരച്ച് എടുത്തോണ്ട് പോവച്ചു. നിൽക്കണ അവിടെ, നീ എങ്ങോട്ടാ? എനിക്കവളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഒന്നും രണ്ടും ഒന്നുമല്ല, രൂപ 20 ലക്ഷം അവളെന്നെ മുക്കിയത്. അവളുടെ ചേട്ടൻ സെക്യൂരിറ്റി തന്ന രേഖകളൊക്കെ തട്ടിപ്പാണെന്ന് ഞാൻ ചത്തു തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ലക്ഷങ്ങൾ എടുത്ത് ഉരുട്ടി കൊടുക്കാൻ മാത്രം എന്ത് ബന്ധമാടാ നിനക്ക് അവളോട് ചേട്ടനായിട്ടുള്ള? അവളെ അവളുടെ ചേട്ടനെയൊക്കെ എനിക്കൊരാള് പരിചയപ്പെടുത്തി തന്ന. ആര്? ഇത്രയും നേരം 4-5 പേരുണ്ടായിരുന്നു, എല്ലാരും എങ്ങോട്ടോ പോയി. നീ എന്താ ഇവിടെ? ഞാനാകെ വിഷമത്തിലടാ. ഒരു ഡോക്ടറെ കാണാൻ ഇറങ്ങിയതാ. ഉറക്കത്തിൽ എണീറ്റുള്ള പഴയ നടത്തം വീണ്ടും തുടങ്ങി. ഇന്നൊരു ലോറിയുടെ മുമ്പിൽ പെടാതെ രക്ഷപ്പെട്ടു എന്നെ ഭാഗ്യേ. ഞാൻ മനഃപൂർവ്വം ഇറങ്ങി കിടക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു. എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ആകെ ഒരു മൂടോട്ട്. അതിനിടയിലെ മോഹിനി എനിക്കിട്ട് ശരിക്കും വെച്ചടാ. ഒരു കള്ള പ്രോനോട്ടും കുറെ വ്യാജ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ച് എന്റെ കുറെ പണം അവളും അവളുടെ ചേട്ടനും കൂടി മുക്കി. എനിക്ക് അവളൊന്ന് കണ്ടുപിടിക്കണം. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അവളൊക്കെ ഏതാ മോനെ സാധനം? ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എന്റെ കഴുത്തിൽ നിന്ന് ഒരു സ്വർണമാലയും പൊക്കി സ്ഥലം വിട്ട് അവള് പിന്നെ പൊങ്ങിയത് 6 മാസം കഴിഞ്ഞിട്ടാ. ചോദിച്ചപ്പോ അവളുടെ അമ്മയുടെ ഒരു ചിരി. അപ്പോ അവളെ പൊക്കാൻ പറ്റില്ലല്ലേ? കിട്ടിയാ ഭാഗ്യം. എന്നാ നമുക്ക് അവളെ പൊക്കണം. അവളെ മാത്രമല്ല അവളുടെ ചേട്ടനെ. എന്നിട്ട് വെട്ടി മുറുക്കി കുഴിച്ചു മൂടണം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടാവൂ? ഉണ്ടാവും. മോനെ, ഇവിടെ വന്ന് ബഹളം വെച്ചാ മോഹിനി നീ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടുള്ളു, വിശ്വസിക്കുന്നില്ല. നീ എന്നൊന്ന് പറഞ്ഞുകൊടുക്കേ. എനിക്ക് അമ്മയെ പോലെ കള്ളത്തരം പറയാൻ വയ്യ. ഞാനും അവളും തമ്മിൽ നല്ല ബന്ധത്തില്ല. എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് അവളെ തല്ലി ഓടിച്ച് നിങ്ങളെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. സ്വന്തം വീട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞ് ഈ കാവടിയും കെട്ടിവെച്ച് ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ട് നേരം കുറയല്ലോ. പോണില്ലേ? ഇല്ല, പോണില്ല. അങ്ങനെ എന്നെ പറഞ്ഞു വെച്ച് ഒറ്റയ്ക്ക് സുഖിക്കാന്ന് വിചാരിക്കണ്ട. എന്നെ പോലെ 100,000 പേരുണ്ടെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞതല്ലേ? ഒരൊറ്റ എണ്ണത്തിന്റെ കൂടെ നിങ്ങളെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എങ്ങും പോവില്ല. നീ എങ്ങും പോണ്ടടി. എനിക്ക് പോവറിയാം. നീ വിചാരിച്ച എന്നെ തടയാനും കഴിയില്ല. മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാ എനിക്ക് പിന്നെ നിന്റെ സമ്മതം ഒന്നും ആവശ്യമില്ലടി. കുറെ പെണ്ണുങ്ങളെ നല്ല സുഹൃത്തുക്കളായി കണ്ടു എന്നല്ലാതെ ബാലഭാസ്കർ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചു എന്ന് ഒരു പെണ്ണും പറയില്ല. അച്ഛ, തെറ്റി വീണ മുതലേ എന്റെ കുഞ്ഞിനെ ഞാൻ കാണുന്നതാ. വയസ്സ് 79 ആയി മനുഷ്യക്കുരക്കൾ. ഒരു കാര്യം ഞാൻ എല്ലാരോടും പറഞ്ഞില്ല എന്ന് വേണ്ട. ഇന്നലെ വരെ ഈ കുടുംബ പ്രശ്നം ഒരു തമാശയായി അവൻ എടുത്തിട്ടുണ്ട്. ഇന്ന് അതിന്റെ നിറം മാറുന്നത് ഞാൻ കണ്ടു. അത് അപകടമാണ്. അവളെ അവളുടെ ചേട്ടനെ ഞാൻ ഈ നാട് മുഴുവൻ തപ്പി. എങ്ങുമില്ല ആളെ തിരിച്ചറിയാൻ വേണ്ടിയാ ഈ ചെകുത്താരെ കൂടെ കൂട്ടിയത്. ചെകുത്താനോ? അയ്യോ, ചെകുത്താരെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. കുട്ടിച്ചാത്തലെന്നാ ശരിക്കും വിളിക്കേണ്ടത്. മറ്റേ കുട്ടിച്ചാത്തലയും കൊണ്ട് അളിയൻ വേറെ വിളിക്ക് അവളെ തപ്പാൻ പോരിക്കുക. അവരൂടെ വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. അവരെ കുറിച്ച് ഒരു വിവരവുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി. അവളെ കൊണ്ട് നിന്റെ നിന്ന് പണം വാങ്ങിച്ച് പ്രോനോട്ട് എഴുത്തുന്ന ആ തെണ്ടി അവളുടെ ചേട്ടനും ചേച്ചു ഒന്നുമല്ല. അവനൊരു ക്രിമിനലാ. ക്രിമിനൽ പേര് ആൽബർട്ട്. അറിഞ്ഞിടത്തോളം ബാലഭാസ്കരട്ടം വലിയൊരു അപകടത്തിലാ. അവരെന്ത് ചെയ്യാനും മടിക്കാത്തവരാ. ഇനി അങ്ങനെ അധികം വെളിയിലേക്കൊന്നും പോണ്ട. ഇല്ലടാ, പോണം. ഏതായാലും ഒരു പ്രാവശ്യം കൂടി മരിക്കാൻ ഞാൻ തീരുമാനിച്ചു. മരിക്കണം. ഇപ്രാവശ്യം അവൻ ശരിക്കും മരിക്കണം. ഇറങ്ങി നടത്തം വീണ്ടും തുടങ്ങി എന്നല്ലേ അവൻ പറഞ്ഞത്? അപ്പോ അതാണ് ഏറ്റവും നല്ല വഴി. അവൻ അധിക ദൂരം നടന്നു വരാനൊന്നും കാത്തു നിൽക്കണ്ട. ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്ന് അപ്പ തട്ടിക്കോ. അത് ചിലപ്പോ നടന്നില്ല എന്ന് വരും. അതെന്താ? അവിടെ വണ്ടി ഒളിപ്പിച്ചിടാനുള്ള സ്ഥലം പോരാ.
അതിന് നമ്മൾ യുദ്ധം ചെയ്യാനൊന്നും അല്ലല്ലോ പോകുന്നത്. ഒരാളെ കൊല്ലാനല്ലേ, കിട്ടുന്ന സ്ഥലത്തിട്ട് കൊല്ലുക, അത്രേ ഉള്ളൂ. അപ്പോ നാളെ ബാലഭാസ്കറിന്റെ രണ്ടാം മരണം. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, നമ്മുടെ ആൾക്കാരെല്ലാം റെഡിയാണ്. കൊച്ചുമുതലാളി എന്ത് ചെയ്യാ, അവൻ നേരത്തെ ഉറങ്ങി. ഇതെന്തായി, ആർക്കും ഉറക്കമില്ലേ? കമ്പനിയിലെ എല്ലാരും ഒന്നായിട്ട് അവന്റെ പിന്നാലെ പോകേണ്ട ഒരാവശ്യമില്ല. എത്ര മണിക്കാ മുതലാളി കൊച്ചുമുതലാളിയുടെ നടത്തം? ഏതാണ്ട് 5:30 ആകും. അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ഇറങ്ങി നടന്നാൽ കൊല്ലാൻ കാത്തിരിക്കുന്ന ഒരു വഴിയാവും. അത് നേരാ, കഴിഞ്ഞ തവണ മരിച്ചുപോയ അതേ സമയത്ത് തന്നെ ഇറങ്ങി നടക്കണം. അത് കണക്കാക്കിയായിരിക്കും ഭാസ്കരേട്ടൻ അലാറം വെച്ചിരിക്കുന്നത്. ആൽബർട്ട്, അത് ശരി. അപ്പൊ ഇത്രയും കാലം ഉറക്കത്തിലല്ല അല്ലേ എണീറ്റ് നടന്നത്? നിനക്ക് കണ്ടെന്റെ ശവമല്ലേ, കാണിച്ചേരടി. സൂക്ഷിച്ച് സൂക്ഷിച്ചു പോ. എന്താ ഇത്? അവൻ പൊക്കോട്ടെ, മോള് പോയി കിടന്നു. എന്റെ മോനെ ഇടിച്ചിട്ട് അതേ ആൾക്കാർ തന്നെ ഇന്നും വാനം കൊണ്ട് വന്ന അവനെ ഇടിച്ചു വീഴ്ത്തണ എന്റെ ഗുരുവായൂരപ്പ. ഓൾ ദി ബെസ്റ്റ്. അവിടെ തട്ടി നിൽക്കുന്നു. ഫുൾ സ്പീഡിൽ ചെന്ന് ഒരിടി കൊടുത്ത് ഓടിച്ചു പോ. ഇത്തവണ ശവം മോർച്ചറിൽ പോലും എത്തരുത്. Ah!
ചെന്ന് കടക്കട അകത്ത് കുറച്ചു ദിവസം കൊച്ചുമുതലാളി. സാർ സാർ, വിശ്വാസവഞ്ചന, കൊലപാതക ശ്രമം, ഗൂഢാലോചന, സംഘത്തേൽ, അതായത് 420+147+304, ഇതാണ് വകുപ്പുകൾ. ഇനി കൊണ്ടുപോയാകത്തിട്ടു എന്നാ പിന്നെ സാറ് തന്നെ അതുകൊണ്ടൊക്കെ ചെയ്തട്ടെ. പോടവ്. ഇതാ പോലീസുകാരുടെ കുഴപ്പം, കാര്യം കണ്ടു കഴിയുമ്പോ കരിയപ്പില. കരഞ്ഞതും മതിമോളെ, അവൻ എങ്ങനെയെങ്കിലും നല്ല നിലയിൽ കാണണമെന്ന് മോഹയെ ഞാക്കുണ്ടായിരുന്നുള്ളൂ. ഇനിയെങ്കിലും അവനോട് ചെന്ന് രണ്ട് നല്ല വാക്ക് പറമോളെ. ഞാൻ അമ്മയാ, അമ്മയ്ക്ക് മോനെ മനസ്സിലാക്കാൻ മുറിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭാര്യയ്ക്ക് ഇനി എങ്ങനെയാണാവോ, മുറിക്കേണ്ടി വരുവോ? നീ ചെന്ന് ബാലഭാസ്കറിനെയും കൂട്ടി അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വന്നേ. കള്ളന്മാരെ പിടിച്ച് സമാധാനമായിട്ട് ആഘോഷിക്കാന്ന് പറഞ്ഞ് അവർ അച്ഛനെയും കൂട്ടി മുറിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരെ കുറേ ആരെങ്കിലും പോയി അവനെ നോക്കിയേ. രണ്ട് തലമുറയും ഫുൾ ഫിറ്റ് ആണല്ലോ. ഇനിവ മരിക്കാതെ തിരിച്ചു വന്ന ദിവസമല്ലേടാ കുടിക്കുന്നേ. ഇന്ന രണ്ട് കവിള് നീ കുടി. ഇപ്പൊ എല്ലാവർക്കും സന്തോഷായല്ലോ, ബാലഭാസ്കരൻ തിരിച്ചു വന്നല്ലോ, ചുറ്റും തമ്പടിച്ചിരുന്ന പെണ്ണുങ്ങളെയൊക്കെ ഓടിച്ചല്ലോ, ഞാൻ നഷ്ടപ്പെടുത്തിയ പണമൊക്കെ എന്റെ അച്ഛന് തിരിച്ചു കിട്ടുമല്ലോ. ഇനി എനിക്ക് മനസമാധാനത്തോട് ജീവിക്കാൻ എങ്ങോട്ടാണെന്ന് വെച്ചാ പോകാല്ലോ. പോകാം, എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേണം പോകാൻ. കൊച്ചുമുതലി എങ്ങോട്ടാ പോണത്? മോളിലേക്ക്, എന്റെ സ്വപ്ന ലോകത്തേക്ക്. ഇപ്പൊ ഞാൻ കുടിച്ചത് വിഷമാടാ. ബാലഭാസ്കരന്റെ വിഷം കുടിച്ചത്? ബാലഭാസ്കരന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ വിഷം പോലും കഴിക്കാതെ ഇത്രയും നാൾ ഞാൻ ജീവിച്ചത്? നിന്റെ മനസ്സിൽ വിഷമുണ്ട്, സംശയത്തിന്റെ വിഷം. സംശയം എന്ന് പറയുന്നത് മനസ്സിലെ ക്യാൻസർ അടി, അതൊരിക്കലും മാറില്ല. അന്ന് ഞാൻ മരിക്കുമ്പോ ഒരുപാട് പെണ്ണുങ്ങൾ എന്റെ ചുറ്റുമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ മരിക്കുമ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇപ്പൊ എന്റെ ചുറ്റും നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം. അയ്യോ അയ്യോ അയ്യോ, കാഴ്ച വന്നേ. എന്താ ഇവിടെ? എന്റെ മോൻ പോയി ഡോക്ടറെ. പോവാനോ? എങ്ങോട്ട് പോവാൻ? ഹലോ ഹലോ ബാലഭാസ്കരൻ, ഹലോ ഡോക്ടർ, ഞാൻ ഇത്തിരി വിഷം കുടിച്ചു, ഒന്ന് ചത്തോട്ടെ. നിങ്ങൾ അങ്ങനെ മരിക്കില്ല, നിങ്ങൾ വിഷം കഴിച്ചിട്ടുമില്ല. വയറ്റിൽ അഞ്ചാറ് ഗ്ലാസ് ബ്രാൻഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ കഴുകി. ഇത് ക്ഷീണം കൊണ്ടുള്ള മയക്കമാ. ആ പിന്നെ ഇത്തവണത്തെ ട്രീറ്റ്മെന്റ് ഫ്രീയാ, ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വിഷം കുടിച്ചില്ലേ? ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതാണല്ലോ, പിന്നെ അതാര് കുടിച്ചു? എന്നാലും നോക്കട്ടെ, കാർദോട് തട്ടിപ്പോയി. ഞാൻ അത്ര പെട്ടെന്ന് ഇതാകൂല്ലടാ അച്ചച്ചൻ. പിന്നെ കുഞ്ഞുണ്ണി തട്ടിപ്പോയിട്ടില്ല, ഇപ്പോഴും ജീവനുണ്ട്. ഹലോ, എന്റെ പേര് സുലോചന എന്നാ. എനിക്ക് കൊച്ചുമുതലാളിയോട് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു സുലോചന വിളിക്കുന്നു. ഈ കുട്ടിക്കൊക്കെ പകൽ നേരത്തെ വിളിച്ചാൽ എന്താ? ഒന്ന് ഉറക്കം പിടിച്ചു വരുമ്പോഴാ ഒരു കിണിയും കിണിയും. എന്താ ഇത് സുലോചന, നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ വിളിക്കേ, അതല്ലേ മോളെ നല്ലത്. അതെ, അതാണ് നല്ലത്. ഭാസ്കരട്ടൻ പറഞ്ഞോലെ ഞങ്ങൾ ഫോൺ ചെയ്തു കേട്ടോ.
ഭർത്താവിനെ സംശയിക്കാത്ത ഭാര്യയും കെട്ടിപ്പിടിച്ചോണ്ടല്ലേ കിടപ്പുണ്ടല്ലോ. അതിലും വലിയൊരു ഭാഗ്യം ഈ ലോകത്തിന് വേറെ കിട്ടാനില്ല. എന്തിനാ കുഞ്ഞുണ്ണിയും കേശംകുട്ടിയും കൊണ്ട് ശബ്ദം മാറ്റി വിളിപ്പിക്കുന്നേ? എന്റെ ബാലഭാസ്കരേട്ടനെ എനിക്ക് വിശ്വാസ. ഒരു കാര്യം പറഞ്ഞു, ഗുരുവായൂരപ്പന് ഒരു കട ഉണ്ട്. എന്താ? ഒരു തുലാഭാരം. ഇനി അത് നേർന്നേക്കല്ലേ? പഞ്ചാരക്കുട്ടനല്ലേ, പഞ്ചസാര കൊണ്ട് തന്നെ ആയിക്കോട്ടെ. എന്താ? ലാ 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 ല